محبون. صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم يدفع الله بمن يصلي أما لا يصلي وبمن يحج أما لا يحج وبمن يزكي أما لا يزكي ولو أجمعوا على ترك هذه الأشياء ما أنظرهم الله طرفة عين أو كما قال سيدنا وحبيبنا وشفيعنا محمد رسول الله صلى الله عليه وعلى آله وصحابه وأتباعه وأشيائه وعترته وأهل بيته أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بارك نصيحتنا وانفع بها كلنا دنيا واخرانا. يا ربي هيئ لنا من امرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا حسنى لنا مددا. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ചിമ്മിനടുക്കം ത്വാഹ ജുമുഅ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മഹത്തായ സ്വലാത്ത് ഹൽഖയുടെ 22-ാമത് വാർഷികവും മതപ്രഭാഷണവും മജ്ലിസുൻ നൂറിൻ്റെ വാർഷികവും മഹാന്മാരായ കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ മഹാനവറുകളുടെ ആണ്ട് നേർച്ചയോട് ബന്ധപ്പെട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായ മതവിജ്ഞാന വേദിയുടെ 2-ാമത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹീതമായ തുടക്കത്തിലാണ് നാം ഇവിടെ ഒരുമിച്ചോടിയിട്ടുള്ളത്. സർവാധിപതിയായ സർവാധിനാഥനായ സർവേശ്വരനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സംരക്ഷകനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതമായ നമ്മുടെ ഈ സദസ്സിനെ നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കുകയും ഇനിയുള്ള ജീവിതം അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവസാനം പരിശുദ്ധമായ കെലിമ ഉറക്കെ ചൊല്ലി സ്വർഗം കൺ മുമ്പിൽ കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, അഭിമന്യരായ ഗുരുനാഥന്മാർ, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പടച്ചതമ്പുരാൻ്റെ റഹ്മത്തിലേക്ക് പറന്നുയർന്ന നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വസൂരികൾ, പ്രത്യേകിച്ച് ശംസുൽ ഉലമയും കണ്ണിത്ത് ഉസ്താദും അടക്കമുള്ള ഭാരതന്മാരുടെയൊക്കെ ദറജകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്ത് ഇവിടെ ബർസഖി ജീവിതത്തെ അള്ളാഹു താല ബറക്കത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിക്കാൻ അവസരം നൽകിയ നമുക്കും അവരുടെ പാത പിൻപറ്റി ജീവിച്ച് അവർ മരണപ്പെട്ടതുപോലെ സത്യവിശ്വാസികളുടെ റൂഹ് പിടിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതുപോലെ, ഒരു പാത്രത്തിൽ നിന്നൊരു കൂജയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നതുപോലെ വിശ്വാസിയുടെ മാനസാന്തരങ്ങളിൽ, വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന്, വിശ്വാസിയുടെ കണ്ണിൽ നിന്ന്, വിശ്വാസിയുടെ ഭാഗങ്ങളിൽ നിന്ന് റൂഹ് പിടപറയും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച അവസ്ഥയിൽ നമുക്കും മരണപ്പെടാൻ അള്ളാഹു ഈ ഇരുത്തത്തെ ഒരു കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പരിപാടികളുടെ ഭാഗമായാണ് ഇവിടെ ഇങ്ങനെ ഒരു മതപ്രസംഗം വെച്ചിട്ടുള്ളത്.
മഹാന്മാരായ സുഹാബുൽ ബദറിന്റെ പേരിലുള്ള മജ്ലിസുന്നൂർ ഇവിടെ നടന്നു. അതുപോലെ രണ്ട് മഹാന്മാരുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ സ്മരണ, അതുപോലെ നമ്മുടെ ഇവിടെ ചൊല്ലി വന്നിട്ടുള്ള സൊലാത്തുകളുടെ 22 വർഷം പൂർത്തിയായ ഈ വേദി, ദുആ സമ്മേളനം, ഇങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അനുസ്യൂതമായ പ്രവാഹത്തിന് കാരണമാകുന്ന, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള അവന്റെ മാലാകന്മാരുടെ നിറസാന്നിധ്യവും നിര സന്ദർശനവും നടക്കുന്ന ഒരുപാട് പരിപാടികളുടെ ഭാഗമായാണ് ഈ വർഷം ചിമ്മിനടുക്കം ദോഹ ജുമാ മസ്ജിദ് കമ്മിറ്റി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ മതപ്രസംഗത്തിന്റെ 2-ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശാലമായ ഒരു ആമുഖ പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ നാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഉള്ളിലൊക്കെയാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പക്ഷെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാട് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്, നമ്മുടെ ഗ്രാമം, നമ്മുടെ പട്ടണം, നമ്മുടെ പ്രദേശം, നമ്മുടെ സ്ഥലം, അത് എല്ലാ അർത്ഥത്തിലും സ്മരിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും പ്രശംസിക്കപ്പെടുന്ന, എല്ലാ അർത്ഥത്തിലും പുകഴ്ത്തപ്പെടുന്ന, എല്ലാ അർത്ഥത്തിലും വാഴ്ത്തപ്പെടുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന സമാധാനത്തിന്റെ ഒരു പ്രദേശമായി നമ്മുടെ നാടുകളൊക്കെ മാറണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാകും നിങ്ങളുടെയും ആഗ്രഹം. ചൈനയിലെ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലയോ ഗുരു, ഒരു നാട്, ഒരു രാജ്യം, ഒരു പട്ടണം, ഒരു ഗ്രാമം, ഒരു പ്രദേശം നിലനിൽക്കണമെങ്കിൽ ആ നാട്ടിൽ, അതല്ലെങ്കിൽ മേൽപ്പറയപ്പെട്ട ഒരു ദേശത്ത് എന്തൊക്കെയാണ് ആവശ്യമായത്, ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് എന്തൊക്കെയാണ് അഭിവാജ്യ ഘടകമായി, എന്തൊക്കെയാണ് അത്യാവശ്യമാകുന്നത് എന്ന് ഗുരുവിനോടൊരു ശിഷ്യൻ ചോദിക്കുന്ന സമയത്ത് ചൈനയിലെ ഒരു ഗുരുവിന്റെ മറുപടി 3F വേണമെന്നാണ്. എന്ന് പറഞ്ഞാൽ 3F തുടങ്ങുന്ന സംഗതികൾ ഉണ്ടെങ്കിലാണ് ഒരു നാട് നന്നാവുക. ഈ ചിമ്മിനടുക്കം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഒരു പ്രദേശം നന്നാകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ചൈനയിലെ ഗുരുവിന്റെ അഭിപ്രായം. ശിഷ്യന്മാര് ചോദിച്ചു, അത്രേ ഈ 3F എന്താണ് സൂചിപ്പിക്കുന്നത്? ആ ഗുരു പറഞ്ഞു, 1 ഫുഡ്, 2 ഫോർട്ട്, 3 ഫൈറ്റ്. അഥവാ ഫുഡ്, ഭക്ഷണം വേണം. ഈ നാട് നന്നാകണമെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകണം. 2, ഈ നാട്ടുകാർക്ക് കയറി കിടക്കാനുള്ള ഒരു കിടപ്പാടം ഉണ്ടാകണം. ഒരു കയറിക്കിടപ്പാടം ഇല്ലാത്ത ഒരു നാട് ഒരിക്കലും നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല. 3, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാകണം. ഭാര്യയ്ക്ക് ഭർത്താവിനോടൊരു വിശ്വാസം ഉണ്ടാകണം, ഭർത്താവിന് ഭാര്യയോടൊരു വിശ്വാസം ഉണ്ടാകണം, മാതാപിതാക്കൾക്ക് മക്കളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം, മക്കൾക്ക് മാതാപിതാക്കളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം, മഹല്ലിലെ ഭാരവാഹികൾക്ക് പരിപാലന സമിതികളോട് ഒരു വിശ്വാസം ഉണ്ടാകണം, ഈ പരിപാലന സമിതി ഭാരവാഹികൾക്ക് നാട്ടിലെ മഹല്ല് നിവാസികളോടൊരു വിശ്വാസം ഉണ്ടാകണം. ഇങ്ങനെ പോയാൽ മാത്രമാണ് ഒരു നാട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക. സഹോദരങ്ങളെ, വിശ്വാസവും കോട്ടകൊത്തളങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും അത്യാവശ്യമാകുന്ന ഒരു നാടിന്റെ നന്മയുടെ, ഭാവിയുടെ ബാസുരതയ്ക്ക് അഭിവാജ്യ ഘടകങ്ങളാണ് ഇത് 3 എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, അത്രേ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റേണ്ടി വന്നാൽ നമുക്ക് ഏത് മാറ്റാൻ കഴിയും? ഗുരുവിന്റെ മറുപടി
കോട്ടകൊത്തളങ്ങളൊക്കെ നമുക്ക് മാറ്റാം. വീടും കയറിക്കിടപ്പാടവും ഇല്ലെങ്കിൽ തന്നെ ആ നാട് നിലനിൽക്കും. വേണ്ടി വന്നാൽ അത് നമുക്ക് ഒഴിവാക്കാം. ഇനി ഒന്നുകൂടി ഒഴിവാക്കേണ്ടി വന്നാലോ ഭക്ഷണം ഒഴിവാക്കാം. പട്ടിണി കിടന്നായിരുന്നാലും കുറച്ചു നാള് ആ നാട് മുന്നോട്ട് പോകും, ആ നാട്ടുകാർ മുന്നോട്ട് പോകും. പക്ഷേ വിശ്വാസമില്ലാതെ ഒരിക്കലും ഒരു നാടിന്റെ നന്മ ഉണ്ടാവുകയില്ല. കഴിക്കാനും കിടക്കാനും ഒക്കെ ഇടമുണ്ട്, ഭക്ഷണമുണ്ട് എങ്കിൽ പോലും പരസ്പരം വിശ്വാസമില്ലെങ്കിൽ അവിടെ തകർച്ചയുണ്ടാകും, അവിടെ പരസ്പരം അക്രമമുണ്ടാകും, ആ നാട് നന്നാവുകയില്ല എന്ന് ഗുരു മറുപടി കൊടുത്തു അത്രേ. ഞാനിത് ആമുഖമായി പറഞ്ഞത് ചിമ്മിനടുക്കം എന്ന് പറയുന്ന പ്രദേശത്തുള്ള നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ആകാശ ചുവട്ടില് ഭൂമിയുടെ മുകളിലുള്ള ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് സ്ഥലം പറയും? വിശ്വാസികളായതുകൊണ്ട് നിങ്ങൾ പറയും മദീനയാണ്, മക്കയാണ്. ശരി, മക്കയും മദീനയും ഒഴിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ലോകത്ത് ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? ഏതാണ്? ഏതാ മക്കളെ? എവിടെയാ? ഫ്രണ്ട് ഇരിക്കുന്നുള്ള സംസാരിക്കരുത്. ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? നിങ്ങൾ മറുപടി പറയില്ല എന്നെനിക്കറിയാം. പക്ഷെ നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലൊരു മറുപടി തികട്ടി വരുന്നുണ്ട്, അത് ചിമ്മിനടുക്കം എന്ന് പറയുന്ന ഈ പ്രദേശമാണ് ഏറ്റവും നല്ല സ്ഥലം. നിങ്ങൾ അങ്ങനെ പറയൂ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൊല്ലമല്ല കേട്ടാ, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയില് നെടുമങ്ങാട് താലൂക്കിൽ പനവൂർ പഞ്ചായത്തിലാണ് ഏറ്റവും നല്ല ദേശം, ഏറ്റവും നല്ല നാട് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ അവിടത്തുകാരനാണ്. അതുകൊണ്ടാണ് ഒരു മഹാം പറഞ്ഞത്, മറുനാട് കാടാ സ്വന്തനാടോ വീടാ, തരം കിട്ടിയാൽ സുഹൃത്ത് തരം കിട്ടിയാൽ പറയും സുഹൃത്തും പോടാ. നമ്മുടെ നാട് അത് നമ്മുടെ വീട് തന്നെയാണ്, മറ്റൊരു നാട് കാട് തന്നെയാണ്. ഒരു സംശയവും ഇല്ല. ഞാൻ ഇപ്പോഴും ഒരു ശ്വാസം മുട്ടലിലാണ്. കാരണം ഇന്ന് പരിപാടി കഴിഞ്ഞ് നാളെ രാവിലെ 5:30 നേത്രാവതി ഉള്ളത്. അതിനു മുമ്പ് ട്രെയിനുമില്ല, അതിനു മുമ്പ് ബസ്സുമില്ല. ഇത്രയും ലോങ് ആയതുകൊണ്ട് കാറും കൊണ്ടുവന്നില്ല, വേറെ മാർഗങ്ങളൊന്നുമില്ല. ട്രെയിനിൽ കയറി ഞാൻ എൻ്റെ വീടെത്തുന്നത് വരെയും എനിക്ക് ബാക്കിയുള്ള എത്ര നല്ല 14 ജില്ലകൾ കഴിഞ്ഞാൽ ഞാൻ പോകുന്നത്, 14 ജില്ലകൾ കഴിഞ്ഞാൽ ഞാൻ നാളെ പോകുന്നത്. കാസർഗോഡ് നിന്ന് ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും ചില ജില്ലകളിലൂടെ ആ ട്രെയിൻ കടന്നു പോകുന്നില്ലെങ്കിൽ പോലും ഏറ്റവും ഒടുവിലത്തെ ജില്ലയിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ എത്തുന്നതുവരെയും എനിക്കെല്ലാം അന്യനാട് തന്നെയാണ്. നമ്മുടെ നാട് നന്നാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾക്കും അങ്ങനെ തന്നെയാകും ആഗ്രഹം, ഈ നാട് നന്നായിരുന്നെങ്കിൽ എന്ന്. ഇൻഷാ അല്ലാ, ബുദ്ധനായ ചൈനയിലെ ഗുരുവിന്റെ കഥ അവിടെ ഇരിക്കട്ടെ. ഞാനത് ആമുഖമായി നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് നമ്മുടെ നാട് നന്നാകാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ പറയാം, അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളി. ആ രണ്ട് കാര്യങ്ങൾ സൂറത്തുൽ അഹ്റാഫിലൂടെ അള്ളാഹു തആല പ്രതിപാദിച്ചതാണ്. ഈ ചിമ്മിനടുക്കം എന്ന് പറയുന്ന നാട് നന്നാകാൻ അത് രണ്ടെണ്ണം മതി. അത് നിങ്ങൾ ഈ ഒരുമിച്ചുകൂടിയ ആൾ ഇത്രയും ആളുകൾ അതൊന്ന് പാലിക്കുമെങ്കിൽ ഈ നാട് നന്നാകും. അള്ളാഹു നന്നാക്കി തരട്ടെ. നാമീം പറഞ്ഞോളി, അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മുടെ നാടിനെ അള്ളാഹു ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ മഹിതമായ മാതൃക, മാലോകരുടെ മുന്നിൽ വിളിച്ചു പറയുന്ന മനോഹരമായ നാടായി മണ്ണായി അള്ളാഹു മാറ്റിത്തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ. ഖുർആനികമായ ഒരു തെളിവ് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരും. എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ നാടിനൊരു പേര് ദോഷം വരാൻ, ഒരിക്കലും നമ്മൾ കൊതിക്കില്ല. നിങ്ങൾക്കറിയുമല്ലോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പഠിച്ചവനെ എനിക്ക് പഠിക്കണം, സദസ്സില് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മൂസാ നബിയോട് ആരോ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്ന, മൂസ നബിയെ ലോകത്തെ ഏറ്റവും വലിയ ആലിമാരാണ്, ഈ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാരാണെന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല.
മൂസാ നബി പറഞ്ഞത് കള്ളമല്ല, മൂസാ നബി പറഞ്ഞത് തെറ്റല്ല, മൂസാ നബിക്ക് പിഴവ് സംഭവിച്ചതല്ല, മൂസാ നബി പറഞ്ഞത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല, മൂസാ നബി ഒന്ന് ക്രിയേറ്റ് ചെയ്തു കൊണ്ടുവന്നതല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഏറ്റവും നല്ലവന് പ്രവാചകന്മാരാണ്, പ്രവാചകന്മാര് മഅസൂമീങ്ങളാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം മറുപടി പറയുകയാണ്, സഹോദര ഞാനാണ് ഏറ്റവും നല്ല ആലിമായ മനുഷ്യൻ ഞാനാണ്, പക്ഷേ പടച്ചതമ്പുരാൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഞാനാണ് വലിയവനെന്ന് പറഞ്ഞപ്പോ, ഞാനാണ് ഏറ്റവും വലിയ ആലിമെന്ന് പറഞ്ഞപ്പോ, ഞാനാണ് എല്ലാവരെക്കാളും മുകളിലെന്ന് മൂസാ നബി പറഞ്ഞപ്പോ അത് അള്ളാഹുവിന് ഇഷ്ടം വന്നില്ല. പടച്ചതമ്പുരാന് മൂസാ നബിയോട് പറയുകയാണ്, മൂസ നബിയേ നിന്നെക്കാൾ ഇൽമുള്ള ഒരാള് വേറെയുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടത് എവിടെയാണ്? മഹാനായ ഖളിർ നബി അലൈഹിസ്സലാം. ഖളിർ നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുകയാണ്. ഖളിർ നബി അലൈഹിസ്സലാത്തു വസലാം മൂസ നബിയോട് പറഞ്ഞു, മൂസ നബിയേ നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ക്ഷമയോടൊപ്പം എന്നോട് സഹവസിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് എന്റെ കൂടെ ശിഷ്യനായി വരാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടാവുകയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തുടരാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറയുമ്പോ, ഇല്ല മൂസ ഇല്ല ഖളിർ നബിയേ ഞാൻ കൂടിക്കോളാ, ഞാൻ ക്ഷമിച്ചോളാ, ഞാൻ സഹിച്ചോളാ, ഞാൻ പുറത്തോളാം എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം ഖളിർ നബിയോടൊപ്പം കൂടുകയാ. ചരിത്രം വിശാലമാണ്, ഞാനത് പറയുന്ന ഉദ്ദേശിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇടയ്ക്ക് രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് തെറ്റുകൾ സംഭവിച്ചു. മൂസാ നബി നോക്കി നിന്നപ്പോൾ മൂസാ നബിയുടെ മനസ്സിൽ തിന്മയാണെന്ന് മനസ്സിലായ രണ്ട് കാര്യങ്ങളെ പറ്റി ഖളിർ നബിയോട് ചോദിച്ചപ്പോൾ ഖളിർ നബി പറഞ്ഞു, ഇനി ഒന്നുകൂടി ചോദിച്ചാൽ നിന്നെ ഞാൻ പിരിച്ചുവിടും, നിന്നെ ഞാൻ പഠിപ്പിക്കില്ല. സഹോദരങ്ങളെ, യാത്ര ചെയ്യുകയാണ്, അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. മൂന്നാമതായി ഖളിർ നബി അലൈഹിസ്സലാത്തു വസലാം ഒരു നാട്ടിൽ ചെല്ലുകയാ. ആ നാട്ടുകാരോട് കുറച്ച് ഭക്ഷണം ചോദിച്ചു, വിശന്നു വരികയല്ലേ, രാഗിച്ചു വരികയല്ലേ. കുറച്ച് ഭക്ഷണം ചോദിച്ചപ്പോ മൂസാ നബി ഖളിർ നബി അലൈഹിസ്സലാത്തു വസലാം രണ്ടുപേരും ആ നാട്ടുകാരോട് കുറച്ച് ഭക്ഷണം ചോദിക്കുകയാ. ആ സമയത്ത് ആളുകൾ പറഞ്ഞു, ഇവിടെ ഭക്ഷണമില്ല, തരില്ല, നിങ്ങൾ വിദേശികളാണ്, നിങ്ങൾക്ക് ഭക്ഷണമില്ല, ഈ സ്വദേശത്തുള്ളവർക്ക് മാത്രമാണ് ഭക്ഷണമുള്ളത്, അവർ സ്വദേശത്തോട് കൂറുള്ളവരാണ്, അവർ ആ നിലയിൽ തന്നെ സ്വദേശവൽക്കരണം നടത്തുന്നവരാ. അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഭക്ഷണം തരില്ലെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, വിഷം നീട്ടിയ വയറുമായി നിൽക്കുമ്പോ അവിടെ ഒരു മതിലിടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി കിടക്കുകയാ. ഒരു മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന മതില് ഖളിർ നബി അലൈഹിസ്സലാത്തു വസലാം കെട്ടി ഉയർത്തി കൊടുക്കുകയാണ്. ഒരു കൂലി വാങ്ങാതെ, ഒരു നയാ പൈസ കൂലി വാങ്ങാതെ ഖളിർ നബി അലൈഹിസ്സലാത്തു വസലാം സഹോദരങ്ങളെ ആ മതില് കെട്ടിപ്പടുത്തി കൊടുക്കുകയാ. ആ മതില് കെട്ടിക്കൊടുക്കുകയാണ്. മൂസാ നബി ചോദിച്ചു, ഖളിർ നബിയോട് ചോദിക്കുകയാണ്, എന്തിനാ നമുക്ക് വെള്ളം തരാത്തവന് മതില് കെട്ടിക്കൊടുക്കുന്നത്, എന്തിനാണ് നമുക്ക് ഭക്ഷണം തരാത്തവന് മതില് കെട്ടിക്കൊടുക്കുന്നത്? ആ സമയത്ത് മൂസാ നബിയോട് ഖളിർ നബി പറഞ്ഞു, ഇവിടെ നിന്ന് നമ്മൾ പിരിയുകയാണ്, ഇവിടെ ഞാനും നിങ്ങളും തമ്മിൽ ഇനി ബന്ധമില്ല, എന്നോട് ക്ഷമയോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മൂസ നബിയേ, അതുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ഖളിർ നബി അലൈഹി സ്സലാത്തു വസലാം മൂസാ നബി അലൈഹി സ്സലാത്തു വസലാമിനെ ഒഴിവാക്കുമ്പോ ഖളിർ നബി ആ മൂസ നബിയോട് മൂന്ന് സംഭവങ്ങളെ പറ്റിയിട്ടും മറുപടി പറയുകയാണ്. അതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. മൂന്നാമത്തെ വിഷയം ഏതാണ്? വെള്ളം ചോദിച്ചു ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത നാട്ടുകാർക്ക് മതില് കെട്ടിക്കൊടുത്ത ഖളിർ നബിയുടെ ആ ഇടപെടലിനെ സംബന്ധിച്ച് മൂസാ നബി ചോദിക്കുമ്പോൾ മൂസ നബിയോട് ഖളിർ നബി പറയുകയാണ്, അറിയില്ല മൂസ നബിയേ, അത് രണ്ട് യതീമക്കളുടെ സമ്പത്ത് അതിനകത്ത് കുഴിച്ചിടപ്പെട്ടിരിക്കുകയാണ്. യതീമികളായ രണ്ട് പൊന്നുമക്കളുടെ സ്വർണാഭരണങ്ങളെ മാതാപിതാക്കളുടെ പൈതൃക സ്വത്തായി കിട്ടിയത് ആ മതിലിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ മതില് ഇടിഞ്ഞു പൊളിഞ്ഞു വീണുപോയ മോഷണം നടത്തുന്ന ആളുകൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകും, അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ലഭിച്ചൊന്നും വരില്ല, അതുകൊണ്ടാണ് ഞാൻ കെട്ടിക്കൊടുത്തത്. സഹോദരങ്ങളെ, ചിന്തിക്കണേ, ആ നാടിന്റെ പേരെന്തെന്നറിയോ? അന്താക്കിയ എന്നാണ് ആ നാടിന്റെ പേര്. അന്താ
ഉണ്ടാക്കിയ കാരപ്പെട്ടി അല്ലാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പ്രതിപാദിച്ചിട്ട് പറഞ്ഞത് എന്താണ്? അവര് ആ മൂസ നബിയും ഖളിർ നബിയും അവിടെ വന്ന് ആതിഥേയ സൽക്കാരം നടത്താൻ ചോദിച്ചപ്പോൾ അതിഥി സൽക്കാരം നടത്താൻ തീരുമാനിച്ചപ്പോ മൂസ നബിയോട് ഖളിർ നബിയോടും വരില്ല, നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ ആ ജനതയെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? അവർ രണ്ടുപേർക്കും അതിഥി സൽക്കാരം നടത്താനാ നാട്ടുകാര് വിലങ്ങടന്നു, ആ നാട്ടുകാര് വിസമ്മതിച്ചു നിന്നു, ആ നാട്ടുകാര് സമ്മതിച്ചില്ല, ആ നാട്ടുകാര് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, അവര് വിലങ്ങുതടിയായി എന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകനെ സഹാബത്തിന് ഓടി കൊടുത്തു, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, നബിയേ മൂസ നബിക്കും ഖളിർ നബിക്കും വെള്ളം കൊടുക്കാത്ത നാട്ടുകാരാണ് എന്താക്കിയാക്കാര്, ഭക്ഷണം കൊടുക്കാത്തവരാണ് എന്താക്കിയാക്കാരെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോക അവസാനം വരെ ആവർത്തിക്കപ്പെടുന്ന അധ്യായമാണ്, ഓതപ്പെടുന്ന അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള അന്താക്കിയാക്കാര് റസൂലുള്ളാഹിന്റെ മുന്നിൽ വരികയാ. നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ, ഞങ്ങളുടെ മുന്നോറുകൾ, ഞങ്ങളുടെ മുൻഗാമികൾ അന്ന് മൂസാ നബിക്കും ഖളിർ നബിക്കും വെള്ളം കൊടുക്കാത്ത ഒറ്റ കാരണത്താൽ ഇന്നും വിശുദ്ധമായ ഖുർആൻ, ഇന്നും വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല ഫഅബവ അയ്യുലൈഫുഹുമ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറക്കുന്നില്ലേ, ഇന്ന് ഓതുന്നില്ലേ, അത് ഞങ്ങൾക്ക് കൂടി നാണക്കേടാ, ഞങ്ങൾക്ക് കൂടി നാണക്കേടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കയറി കടന്നു വരികയാണ്. ഇത് അല്പം തിരിച്ചു വയ്ക്കാം. പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സഹാബാക്കളിൽ പ്രധാനപ്പെട്ട ആളുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം. എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളുടെ മുന്നോറുകൾ, ഞങ്ങളുടെ ഉപ്പാപ്പമാര്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ അന്താക്കിയക്കാര്, അന്ന് ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ ഖളിർ നബിക്കും മൂസാ നബിക്കും വെള്ളം കൊടുത്തില്ല. അതിനെപ്പറ്റി ഖുർആനിൽ പരാമർശമുണ്ടല്ലോ. ആ പരാമർശം ലോക അവസാനം വരെ നിലനിൽക്കുകയാണ്. അത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ആളുകൾ കളിയാക്കും, ഞങ്ങളുടെ ഉപ്പാപ്പന്മാര് വെള്ളം കൊടുക്കാത്തവരാണ്, ഭക്ഷണം കൊടുക്കാത്തവരാണ്, നാടിന് നാണക്കേടാ. അതുകൊണ്ട് നബിയെ, ഞങ്ങളിപ്പോ വിശ്വാസികളല്ലേ, ഞങ്ങളൊക്കെ നന്നായില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. ഈ അബവ് എന്ന് പറയുന്ന ആ ബാഇന്റെ അടിയിൽ കിടക്കുന്ന ആ പുള്ളി എടുത്ത് മുകളിലൊന്നിട്ട് തരണം. അപ്പൊ എന്താവും മക്കളെ? ബാഇന്റെ അടി കിടക്കണ ബാഇന് എത്ര പുള്ളിയാ? അടിയില, മുകളിലാ, അടിയില്. ആ അടി കിടക്കണ പുള്ളി എടുത്ത് മുകളിലിട്ട് എന്തു വായിക്കും? എന്തോ വായിക്കും, നൂന് അല്ലേ? നബിയോട് പറഞ്ഞു, നബിയെ ആ അടിയിൽ കിടക്കുന്ന ബാഇന്റെ ഒരു പുള്ളിയെടുത്ത് മുകളിലിട്ട് ചേഞ്ച് വരുത്തിയതിന് പകരം ഒരു പുള്ളി കൂടെ കൊടുക്കണം. അപ്പൊ എന്തായ അക്ഷരം? എന്തായി? അപ്പൊ താ എന്നായി. അപ്പൊ എന്തായി ഖുർആന്റെ ആയത്ത്? അബൗ അയ്യുലൈഫുഹുമാ എന്നുള്ളത് അത്തൗ അയ്യുലൈഫുഹുമാ എന്നായി. അതൊന്ന് ആക്കി തരണം. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അർത്ഥം എന്തായെന്നറിയോ? നേരെ ഓപ്പോസിറ്റായ അർത്ഥം. അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കാനവരും മടി കാണിച്ചു എന്ന് വന്ന അർത്ഥമുള്ളിടത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം എന്തായി? ഇവർ രണ്ടുപേരെ കണ്ടപ്പോഴേക്കും ആ നാട്ടുകാർ ഓടി അടുത്തു വന്നു, അവരെ സ്വീകരിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു, അവരെ സൽക്കരിച്ചു എന്നർത്ഥം വരുന്ന രീതിയായി രണ്ട് പുള്ളി മുകളിലായപ്പോ, അടിയിൽ ഒരു പുള്ളിയായപ്പോ അവരെ കണ്ടപ്പോ തന്നെ വെള്ളം തരില്ല എന്ന് പറഞ്ഞു മാറി നിന്നു എന്നാണ് നേരെ ഓപ്പോസിറ്റായ അർത്ഥം. ഇതൊന്ന് ചെയ്തു തരൂ എന്ന് ചോദിച്ചു. അള്ളാന്റെ റസൂല് രണ്ട് കൈ ഇങ്ങനെ നിവർത്തി വെച്ചു, നിവർത്തി വെച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ വലത്തെ കൈയാണ്, ആ കാണുന്ന സൂര്യനെ നിങ്ങൾ ഇതിൽ പിടിച്ചതാ, രാത്രി പതിനാലാരാവിന്റെ പൗർണമിയെ നിങ്ങൾ എന്റെ ഇടത്തെ കൈയിലും പിടിച്ചതാ, എന്നാൽ പോലും ഞാനൊരു പുള്ളി മാറ്റില്ല, ഒരു വള്ളിയും പുള്ളിയും ഒരു ഹറക്കത്തും ഒരു സുക്കൂനും ഞാൻ മാറ്റില്ല,
അതിന് എനിക്ക് അവകാശമില്ല, അതിന് എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ഇത് പടസരമ്പുരാന്റെ വിശുദ്ധമായ ഗ്രന്ഥമാണ്, ഇത് മാറ്റാൻ എനിക്ക് കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ ഒരു മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാൻ കഴിയില്ല എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ സഹോദരങ്ങളെ, മുമ്പുള്ള ഏതോ ഒരു സമൂഹം ചെയ്ത ഒരു നാണക്കേട് പിൻതലമുറയ്ക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഖുർആനിന്റെ ആയത്തിൽ മാറ്റം വരുത്തണമെന്ന് പോലും ഒരു സമൂഹത്തെ കൊണ്ട് പറയിപ്പിച്ചെങ്കിൽ നാടിനോടൊരു കൂറ്, നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവര്, അത് വല്ലാത്ത ഒരു മനുഷ്യന്റെ പ്രകൃതമാണ്. അവര് നമ്മുടെ നാട് നന്നാകണം എന്നാഗ്രഹിക്കുന്നവരാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ നാടുകളെ നന്നാക്കട്ടെ. അതിന് എന്താ വേണ്ടതെന്ന് ഇൻഷാല്ലാ ശ്രദ്ധയോടെ കേട്ടോളി. കുഞ്ഞുങ്ങളും വലിയവരും, പ്രായമുള്ളവരും, യുവാക്കളും യുവതികളും ഒക്കെ കേട്ടോളി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്തായിരുന്നാലും സഹോദരിമാരൊക്കെ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാസർഗോഡ് ഞാൻ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു, എന്തു പറ്റി ഈ പ്രസംഗത്തിന് ഇത്രയും ആളുകൾ? കാസർഗോഡ് ജില്ലയിൽ ഇത്ര തന്നെ സംഘാടകരുണ്ടാവും, ഇത്ര തന്നെ സംഘാടകരുണ്ടാവും. ഭയങ്കര ജനാവലിയും ജനക്കൂട്ടവും ഉള്ളതാണ് കാസർഗോഡ് ജില്ല. ഞാൻ പിന്നെ ആള് കുറവാണെങ്കിൽ പ്രസംഗം കുറയ്ക്കുക, ആള് കൂടുതലാണെങ്കിൽ പ്രസംഗം കൂട്ടുക, അങ്ങനൊന്നുമില്ല. ഏതായിരുന്നാലും വന്നവരൊന്നും മോശക്കാരല്ല. അള്ളാഹു തആല നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദി ഇവിടെ ഒരുമിച്ചുകൂടി ഇതുപോലെ റബ്ബിന്റെ സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സ് മിനിങ്ങാന്ന് ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ളതുപോലെ അല്ല ഇന്നത്തെ അവസ്ഥ. ഇതിന് സ്വർഗത്തിന്റെ ഒരു പരിമളമുണ്ട് ഈ മണ്ണിന്. ഈ മണ്ണിന് ഇപ്പൊ സ്വർഗത്തിന്റെ രൂപ. ഇവിടെ ഇരുന്ന് നിങ്ങളോ ഞാനോ മരിച്ചു പോയാൽ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു നമ്മൾ. കാരണം എന്താണ്? സ്വർഗത്തിന്റെ തോട്ടത്തിലായിരിക്കുന്നത്, സ്വർഗത്തിന്റെ തോട്ടത്തിലാണ്. അള്ളാഹു നമ്മളെ ഈമാനോടുകൂടി മരിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു നാട് നന്നാകാൻ, ഒരു പ്രദേശം നന്നാകാൻ, ഒരു നാട് നന്നാകാൻ, ഒരു ഗ്രാമം നന്നാകാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടസരം പുരാൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പ് ഞാൻ ഖുർആൻ പറഞ്ഞ മനോഹരമായ ഒരു നാടിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് സൂറത്തുൽ സബഅ എന്ന് പറയുന്ന ഒരു ആയു സൂറത്തുണ്ട്, ഒരു അധ്യായമുണ്ട്. സഹോദരങ്ങളെ, യാസീൻ സൂറത്തിന്റെ തൊട്ടുമുമ്പുള്ള സൂറത്തിന്റെ മുമ്പുള്ള സൂറത്താണ് സബഅ എന്ന് പറയുന്ന സൂറത്ത്. കഴിഞ്ഞാണ് ഫാത്തിർ എന്ന സൂറത്തുള്ളത്, അത് കഴിഞ്ഞാണ് യാസീൻ എന്ന സൂറത്തുള്ളത്. ഈ സബഅ എന്ന് പറയുന്ന സൂറത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്ന പ്രതിപാദ്യ വിഷയം എന്തെന്നറിയോ? എങ്ങനെയാണ് സബഅ എന്ന് പറയുന്ന പേരാ സൂറത്തിന് കിട്ടിയതെന്നറിയോ? സഹോദരങ്ങളെ, സബഅ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്, ഒരു നാട്ടിലെ ഒരു പ്രമാണിയുടെ പേരാണ്, ഒരു നാട്ടുഗ്രാമത്തിന്റെ തലവന്റെ പേരാണ്, ആ നാട്ടിലെ സീനിയർ സിറ്റിസന്റെ പേരാണ്. ആ പേര് തന്നെയാണ് ആ നാടിന് ആളുകൾ കൊടുത്തത്, ആ പേര് തന്നെയാണ് അള്ളാഹു ആ സൂറത്തിന് കൊടുത്തത്. സഹോദരങ്ങളെ, ഏത് നാടാണെന്നറിയോ? യമനിന്റെ തലസ്ഥാനമായ സനഅ എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്ന് കൊടുക്കുന്ന മാരിബ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ കഥയാണ് നിങ്ങളോട് പറയുന്നത്. മാരിബ് എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ സനഅ എന്ന് പറയുന്ന നാടോട് ചേർന്ന് കിടക്കുന്ന നാടാ ഈ സബഅ എന്ന് മാരിബ് എന്ന് പറയുന്ന നാട്ടിലെ നാട്ടു പ്രമാണിയാണ് സബഅ എന്ന വ്യക്തി. ആ നാട്ടിലെ ഏറ്റവും തലമൂത്ത ആളാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ മനുഷ്യനാണ്, പ്രായം ചെന്ന മനുഷ്യനാണ്, ഗ്രാമത്തലവനാണ്, നാട്ടുമൂപ്പനാണ്. ആ മനുഷ്യന്റെ പേരിലാണ് ആ നാടറിയപ്പെടുന്നത്. മാരിബ് പട്ടണം എന്ന് പറയുന്ന പട്ടണത്തിന് സബഅ എന്ന നാടെന്നാണ് അറിയപ്പെടുക. സൂറത്തിൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തന്നെ സബഅ എന്ന് പറഞ്ഞു മാറ്റിവെക്കുകയാണ്. സഹോദരങ്ങളെ, സൂറത്തു സബഇലൂടെ അല്ലാഹു പറയുകയാണ് ആ നാടിനെ അല്ലാഹ് അനുഗ്രഹിച്ചു എങ്ങനെയാണെന്നറിയോ? ഈ നാട് പോലെയല്ല ചിമ്മിനടുക്കമെന്ന് പറയുന്ന ഈ പ്രദേശത്തെ പോലെയല്ല, വെടിയെടുക്കയെ പോലെയല്ല, കാസർഗോഡത്തെ പോലെയല്ല, കേരളത്തെ പോലെയല്ല, ഇന്ത്യയെ പോലെയല്ല, ഏഷ്യ പോലെയല്ല. സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞതെന്താണ്? ലഖദ് കാന ലിസബഇന ഫി മസ്കരിഹിം ആയാ. സബഅ എന്ന് പറയുന്ന നാട്ടിന്റെ അധിവസിക്കുന്ന നാട്ടുകാർക്കൊരു ദൃഷ്ടാന്തമുണ്ടത്രേ. സബഅ എന്ന് പറയുന്ന നാട്ടിൽ അള്ളാഹു തആല ദൃഷ്ടാന്തം കൊടുത്തു. എന്ത് ദൃഷ്ടാന്തമാണെന്ന് അറിയോ സഹോദരങ്ങളെ? അല്ലാഹ് പറയുകയാണ് ജന്നതാനി യമീനും വശിമാ
ആനാടിന്റെ മനോഹാരിത ഒരു കവിക്ക് കവിത എഴുതാൻ കഴിയില്ല സഹോദരങ്ങളെ, ഒരു എഴുത്തുകാരന് എഴുതിയെടുക്കാൻ കഴിയില്ല, ഒരു ചിന്തകന് ചിന്തിച്ചു തീർക്കാൻ കഴിയില്ല, ഒരു പ്രഭാഷകന് പ്രഭാഷണം നടത്തി തീർക്കാൻ കഴിയില്ല. സഭ എന്ന നാടിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഓ സഭ എന്ന നാടിന്റെ പ്രത്യേകത എന്തെന്നറിയോ? സഹോദരങ്ങളെ, അല്ല പറയുകയാണ്, ജന്നത്താനി യമീനും വശിമാ, രണ്ടു ഭാഗത്തല്ലാഹു രണ്ട് മനോഹരമായ തോട്ടം കൊടുക്കുകയാ. എങ്ങനത്തെ തോട്ടമാണെന്നറിയോ? ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് തോന്നിയാൽ ആ ഫ്രൂട്ട്സിന്റെ സീസൺ ആണെങ്കിലല്ലേ കഴിക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, ഈ സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് മാത്രമേ നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ പറ്റൂ. എനിക്കിന്ന് കഴിക്കണമെങ്കിൽ ഈ നാട്ടില് ഈ സമയത്ത് എന്താണോ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നത് അതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ആ നാട്ടിൽ ഒരു ഫ്രൂട്ട്സ് കാണിക്കുന്ന മരമുണ്ടായാൽ ഒന്നുകിൽ തോട്ട കൊണ്ട് വലിച്ചിടണ്ടേ, അതല്ലെങ്കിൽ കയറി പറിക്കണ്ടേ, അതല്ലെങ്കിൽ മരം പിടിച്ചു കുലുക്കണ്ടേ. പക്ഷേ സഭ എന്ന നാടിന്റെ പ്രത്യേകത എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തോട്ടങ്ങളല്ല കൊടുക്കുകയാണ്. എന്തയാ തോട്ടത്തിന്റെ പ്രത്യേകത എന്നറിയോ സഹോദരങ്ങളെ? അടിവാരത്ത് അരുവി ഒഴുകുന്ന ആരാമങ്ങളുള്ള രണ്ടു ഭാഗത്ത് തോട്ടമുള്ള അനുഗ്രഹീത നാടാ. ഒരു പെണ്ണ് തലയിലൊരു കുട്ടയും വെച്ചുകൊണ്ട് നടന്നു പോയ ആ തോട്ടപ്പിന്റെ വൃക്ഷപ്പിന്റെ ശിഖരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു പോയാൽ ആ പെണ്ണിന്റെ കുട്ട നിറയുമായിരുന്നു ഫ്രൂട്ട്സുകൾ കൊണ്ട്, പഴവർഗങ്ങൾ കൊണ്ട്. ആ മരം പിടിച്ച് കുലുക്കണ്ട, ആ മരത്തിലെ കയറികെട്ട് മാങ്ങ പറിക്കണ്ട, ആ ഫ്രൂട്ട്സുകൾ പറിച്ചെടുക്കണ്ട, ഒന്ന് പിടിച്ചു കുലുക്കണ്ട. സഹോദരങ്ങളെ, വെറുതെ ഒന്ന് മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നാ മതി, അല്ലോ ആ മരത്തിൽ നിന്ന് പഴവർഗങ്ങൾ താഴെ കിടന്നു വീണുകൊണ്ട് ഈ കുട്ട നിറയുമായിരുന്നെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാ. ഇനി നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ, വല്ലാത്ത മണമാണ് നാട്ടിലുള്ളത്. ആ നാട്ടില് ദുർഗന്ധങ്ങളില്ല, ആ നാട്ടില് ചീഞ്ഞു നാറുന്നതൊന്നുമില്ല, ആ നാട്ടില് ദുർഗന്ധം വമിക്കുന്ന ഒന്നുമില്ല. ആ നാടിന് അത്തറിന്റെ ആവശ്യമില്ല, ആ നാട് സുഗന്ധത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയോ ആ നാട്ടില് പാമ്പില്ല പ്രിയപ്പെട്ടവര്, സഭ എന്ന നാട്ടില് തേളില്ല കൂട്ടര്, ചെള്ളില്ല, പേനില്ല, തവളയില്ല, പട്ടിയില്ല, പന്നിയില്ല, യാതൊരു മോശപ്പെട്ട ജീവികളും വൃത്തികെട്ട ജീവികളുമില്ല. ആ നാടിനെ അല്ല അനുഗ്രഹിച്ചിരിക്കുകയാ. സഭ എന്ന നാട്ടിലുള്ള ആളുകളുടെ തലയിൽ പേനില്ല. സഹോദരങ്ങളെ, ചിന്തിക്കണേ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. പുറം നാട്ടിലുള്ള ആരെങ്കിലും ആ നാട്ടിലേക്ക് കാലെടുത്തു വെച്ചാ അവരറിയാതെ തലയിലെങ്ങാനും വസ്ത്രത്തിലെങ്ങാനും പേനെങ്ങാനും ഇരുന്നാൽ, മുഫസ്സിരീങ്ങൾ പറയുകയാണ്, സഭ എന്ന നാട്ടിലോട്ട് കാലെടുത്തു വെക്കുമ്പോഴേക്ക് ആ പേൻ ചത്തൊടുങ്ങുമെന്നാണ്. എന്തുകൊണ്ടാണ് ആ നാടിന്റെ പരിമളം കൊണ്ട്, ആ നാടിന്റെ മണം കൊണ്ട്, ആ നാടിന്റെ സുഗന്ധം കൊണ്ട് ഒരു പേന് പോലെ ചത്തുപോകുമെന്ന് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുമ്പോ, പാമ്പില്ലാത്ത, തേളില്ലാത്ത, നായയില്ലാത്ത, പന്നിയില്ലാത്ത ഒരു നാട്, സുന്ദരമായ നാട്, ഏത് സമയത്തും നമുക്ക് ആവശ്യമായ പഴവർഗങ്ങൾ കിട്ടുന്ന നാടാ, രണ്ടു ഭാഗത്ത് തോട്ടങ്ങളുള്ള നാടാ, ആരും പറിക്കണ്ട, കുട്ടയും കൊണ്ട് നടന്നാ മതി. സുബ്ഹാനല്ലാഹ്, ഇത്രയും അല്ലാഹു ആദരിച്ച നാട് വേറെ എവിടെയാണുള്ളത് സഹോദരങ്ങളെ? ഏതെങ്കിലും ഒരു പരീക്ഷയിൽ, ഏതെങ്കിലും ഒരു ക്വിസ് പ്രോഗ്രാമിന് നിങ്ങളോട് ചോദിക്കുക, നാട് എവിടെയാണ്? നിങ്ങൾ എഴുതല്ലേ കഅബ എന്ന് എഴുതല്ലേ, മദീന എന്ന് എഴുതല്ലേ? അല്ലാഹു ബൽദത്തുന തയ്യിബ എന്ന് പറഞ്ഞ മനോഹരമായ നാടെന്ന് പറഞ്ഞത് അത് സബ എന്ന നാടിനെ പറ്റിയാണ്. അല്ല പറഞ്ഞല്ലോ, കുലൂമിന റിസ്ഖ് റബ്ബിക്കും വസ്കുറൂലഹു, നിങ്ങൾ ധാരാളം തിന്നണേ മക്കളെ, നിങ്ങൾ ഇഷ്ടം പോലെ കഴിക്കണേ മക്കളെ, എന്നിട്ട് അല്ലാഹുവിനോട് നന്ദി കാണിക്കണേ. ബൽദത്തുന തയ്യിബ റബ്ബുന ഗഫൂർ.
ഓട് അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്, ആ നാട് പരിമളമുള്ളതുമാണ്. സഹോദരങ്ങളെ, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നാട് വേറെ എവിടെയാണുള്ളത്? കാശ്മീരിന്റെ കഥ പറയാൻ പറ്റുമോ? കൊടൈക്കനാലിന്റെ കഥ പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, എവിടെയാണ് സബയ എന്ന നാടാണ്? അതെവിടെയാണ്? സനായിലാണ്. ഏത് രാജ്യത്താണ്? യമനെന്ന് പറയുന്ന രാജ്യത്താണ്. സബ എന്ന് പറയുന്ന നാടാണ്, മാരിബ പട്ടണമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു അധ്യായം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു നാട് നിങ്ങൾക്ക് ലോകത്ത് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ തലയിൽ പേനല്ലേ, പേനെന്നല്ലേ പറയുന്നത്, പേന് അല്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ടാവും പേന്. അത് കാസർഗോഡ് ജില്ലക്കാർക്ക് ഇല്ല അല്ലേ? ഏറ്റവും കൂടുതൽ പേനുള്ളത് ആണുങ്ങൾക്കാ പെണ്ണുങ്ങൾക്കാ? പെണ്ണുങ്ങൾക്ക്. എടുത്തലിട്ട് ഇടിക്കായിരുന്നാ കൊള്ളാം. പെണ്ണുങ്ങൾക്കാണ് തലയിൽ കൂടുതൽ പേൻ വളരുന്നത്, ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്കാണ്. ആ നാട്ടിലുള്ള ഒരു മനുഷ്യനും തലയിൽ പേനില്ല. ഇനി നമ്മളങ്ങാനെ സഭയിലേക്ക് പോയി, ഇപ്പോഴല്ല അപ്പോഴും, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സഭയിലേക്ക് പോയി അഥവാ ഈ മഹാരിബ് എന്ന് പറയുന്ന നാട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി, തലയിൽ പേനിരിക്കുകയായിരുന്നു. ആ പേൻ മുഴുവനും ചത്തൊടുങ്ങും അപ്പോഴേക്ക്. എന്താ കാരണം? തീബി ഹവാ ഇഹ, ആ നാട് അത്ര പരിമളമാണ്. രണ്ടു ഭാഗത്ത് തോട്ടം, ഇങ്ങനെ തോട്ടമാണ്. ഏതെങ്കിലും ഒരാളൊരു കുട്ട തലയിൽ വെച്ചോണ്ട് ഇങ്ങനെ നടന്നാൽ മതി, കുട്ട നിറയുമ്പോ അങ്ങോട്ട് മാറുക, അടുത്ത ആള് കുട്ടയും കൊണ്ട് കയറുക, ആരും പിടിച്ച് കുലുക്കണ്ട, ആരും തോട്ടി കൊണ്ട് പറിക്കണ്ട, ആരും എറിഞ്ഞിടണ്ട. എത്ര മനോഹരമാണ്! സീസൺ ഇല്ല, എപ്പോഴും ഫലവർഗങ്ങൾ, പാമ്പില്ല, തേളില്ല, ഒന്നുമില്ല, ഭയങ്കരമായ സുഗന്ധം മാത്രമുള്ള നാട്. അല്ലാഹു അങ്ങനെ ഒരു നാടിന് ജന്മം കൊടുത്തു. ആ നാടിന്റെ പേരാണ് സബ. ഈ ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, തെമ്മാടികളായി, തെമ്മാടികളായി. ഇത്രയും അനുഗ്രഹം അല്ല ചെയ്തു കൊടുത്തിട്ട് ഏറ്റവും വലിയ തെമ്മാടികളായി മാറിയപ്പോൾ അല്ലാഹു തആല എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തത്? പടച്ചതമ്പുരാൻ വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറഞ്ഞു, വബദ്ദൽനാഹും ഫബദ്ദൽനാഹും ബിജന്നതൈനി. അല്ലാഹു പറയുകയാണ്, വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉഖുലിൻ ഖംതിൻ വഅസ്ലിൻ വശൈഇം മിൻ സിദ്രിൻ വശൈഇം മിൻ സിദ്രിൻ ഖലീൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. എന്താ ചെയ്തെന്നറിയോ? അവർ ചെയ്ത കുഴപ്പം എന്തായിരുന്നു? സ്വന്തം സഹോദരിയെ ഭാര്യയാക്കുന്നവരായിരുന്നു. കല്യാണം കഴിക്കുന്ന ആരെയാ? തൃശ്ശൂർ ജില്ലയിൽ ഒരു പള്ളിയുണ്ട്. പള്ളി നടത്തുന്ന മൂപ്പര്, അതുവഴി പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, തൃശ്ശൂർ ജില്ലയിലാണ്. അവിടുത്തെ പള്ളി നടത്തുന്ന ആള് കല്യാണം കഴിച്ചിരിക്കുന്ന സ്വന്തം പെങ്ങളെയാണ്. ഞാൻ ജില്ല പറഞ്ഞല്ലോ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളേ. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു. അവിടത്തെ ആലിമീങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടെ വലിയ വിപ്ലവം ഉണ്ടാക്കി. അടുത്ത് വന്നപ്പോ മൂപ്പര് പറഞ്ഞെന്താണെന്നറിയോ? ആദൻ നബി അദ്ദേഹത്തിന്റെ മകൻ കാബീലും ഹാബീലും സ്വന്തം പെങ്ങളല്ലേ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് ഇപ്പോഴും സ്വന്തം സഹോദരിയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക. ഇതേ സ്വഭാവക്കാരായിരുന്നു മഹാരിബുകാര്, ഈ സബഹുകാര്. അവസാനം ചെറുപ്പക്കാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നു. എവിടെയും അങ്ങനെയാണല്ലോ, യുവാക്കളാണ് ഒരു നാടിന്റെ ഉത്ഥാന പതനത്തിന് കാരണക്കാരവരാണ്. ഒരു നാടിന്റെ നിർമ്മാണാത്മകതയ്ക്കും സംഹാരാത്മകതയ്ക്കും നിദാനം ആ നാട്ടിലെ ചെറുപ്പക്കാരാണ്. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് ശരിയാവൂല, ഞങ്ങൾ ഇതിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞു. അവസാന രാജാവ് രാജ്യത്തിന്റെ നിയമമാക്കി എഴുതി വെച്ചു, എന്താണ്? സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കണം. കാരണം രാജാവ് കെട്ടിയിരിക്കുന്ന സ്വന്തം പെങ്ങളെയാണ്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, ഞാൻ കെട്ടിയതുപോലെ ഈ നാട്ടുകാരെല്ലാം കെട്ടണം. അവസാനം ചെറുപ്പക്കാര് വിട്ടില്ല, അവര് സമരം ചെയ്തു. എന്താ ലാസ്റ്റ് സംഭവിച്ചതെന്നറിയോ? വലിയ കുഴിയെടുത്ത് കുഴിക്കകത്ത് ഈ ചെറുപ്പക്കാരെ തള്ളിയിട്ട് അവിടെ ഇട്ട് കത്തിച്ചു കൊന്നു. നാലു ഭാഗത്തും രാജാവും കിങ്കരന്മാരും നാട്ടുകാരും കൂടെ കൈയും കെട്ടി പൊട്ടിച്ചിരിച്ച് ഈ വിശ്വാസികളായ യുവാക്കൾ വെന്തരിയുന്നത് കണ്ടിരുന്നു. അങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ഇവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു എന്താ ചെയ്തെന്നറിയോ? എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്,
فارسلنا عليهم سيل العرمي മഅരിബ് അണക്കെട്ട് എന്ന് പേരുള്ള ഒരു അണക്കെട്ടുണ്ട്. ആ അണക്കെട്ട് നിർമ്മിച്ചത് ബൽഖീസ് രാജ്ഞിയാണ്. അതല്ല, അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ അണക്കെട്ടുണ്ടായിരുന്നെന്ന് പറയപ്പെടുകയാണ്. സഹോദരങ്ങളെ, ആ അണക്കെട്ടിനെ അള്ളാഹു പൊട്ടിച്ചെറിയുകയാ. എന്താണ് അണക്കെട്ട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചതെന്നറിയോ? താറും പാറയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ അണക്കെട്ടിനെ അള്ളാഹു ഒന്ന് പൊട്ടിച്ചെറിയുകയാ. ആ അണക്കെട്ടിനെ അള്ളാഹു പൊട്ടിച്ചെറിഞ്ഞു കൂട്ടനേ. ആ ടാറും പാറയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബൽഖീസ് രാജ്ഞിയാണെന്നും അതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്ന ആ അണക്കെട്ടിനെ അള്ളാഹു പൊട്ടിച്ചെറിയുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം വെള്ളത്തിൽ ഒലിച്ചെന്ന് പോവുകയാ. അടിവാരത്തരുവി ഒഴുകും ആരാമങ്ങൾ കാണാനില്ല, മനോഹരമായ തോട്ടങ്ങൾ കാണാനില്ല. സുഗന്ധദ്രവ്യങ്ങൾ പൂശാറ തന്നെ സുഗന്ധമുള്ള പരിമളമുള്ള പരിപാവനമായ പരിശുദ്ധമായ ആ മണ്ണ് അവിടെ കാണാനില്ല. എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയി. അണക്കെട്ട് പൊട്ടിയാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? സഹോദരങ്ങളെ, മുല്ലപ്പെരിയാറിന്റെ കഥ പറയുന്നത്, മുല്ലപ്പെരിയാറങ്ങാനെ പൊട്ടിപ്പോയ തമിഴ്നാട് കാണൂലത്രേ. കേരളത്തിന്റെ ഇടുക്കി ജില്ലയും തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയും പിന്നെ കാണില്ലത്രേ. തിരുവനന്തപുരത്തേക്ക് കാസർഗോഡുകാർക്ക് പിന്നെ വരാൻ കഴിയില്ല. കഴിയുന്നത് ഫ്ലൈറ്റിലൂടെയാണ്, കരമാർഗത്തിലൂടെ വരാൻ കഴിയില്ല. കാരണം എന്താണ്? തൃശ്ശൂർ ജില്ല മുതൽ പിന്നെ അങ്ങോട്ട് ആലപ്പുഴ ജില്ല വരെ ഇല്ല. പിന്നെ പോയാൽ കൊല്ലം ജില്ലയാണ്, ഇങ്ങോട്ട് വന്നാൽ മലപ്പുറം ജില്ലയാണ്. ഇതിനിടയിലുള്ള തൃശ്ശൂരും എറണാകുളവും ആലപ്പുഴ ജില്ലയില്ല, കുറച്ചു മാറുകെട്ട് ഇടുക്കി ജില്ലയില്ല. അങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ നിഗമനം. എന്റെ സഹോദരങ്ങളെ, പടച്ചവനെ കാക്കട്ടെ. അണക്കെട്ടങ്ങ് പൊട്ടിയപ്പോ സഭ എന്ന നാട് വെള്ളത്തിലങ്ങ് ഒലിച്ചു പോവുകയാ. ആ നാട്ടില് പിന്നെ ഉണ്ടായത് എന്തെന്നറിയോ? അള്ളാഹു പറയുകയാണ്, അല്ല പറയുകയാണ്, രണ്ട് ഭാഗത്ത് സീസൺ ഇല്ലാതെ ഏത് സമയത്തും സീസണായ ഏത് സമയത്തും പറിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയില് കുട്ട നിറയെ ഫ്രൂട്ട്സ് കിട്ടുന്ന പരിപാവനമായ തോട്ടങ്ങൾക്ക് പകരം അള്ളാഹു അവിടെ കൊടുത്തതെന്തെന്നറിയോ? കയ്പുള്ള കായ്ക്കലുകള ഒരു ചെടിയാണല്ല കൊടുത്തത്. തൊട്ടാല് കയ്പ് രസമുള്ള അടുക്കാൻ കഴിയാത്ത കയ്പുള്ള മരമാണ്. വാസിലിന് കാറ്റാടി മരങ്ങളാണ്. ഇലന്ത മരങ്ങളാണ് പടച്ചുരമ്പുര രണ്ടു ഭാഗങ്ങളിലും കൊടുത്തത്. സഹോദരങ്ങളെ, ഒരു നിമിഷമൊന്ന് ആലോചിക്കണേ. ഏറ്റവും നല്ല നാടിനെ പറ്റി അള്ളാഹു ഒരു അധ്യായം തന്നെ മാറ്റിവെക്കുമ്പോ, ആ നാട്ടുകാരെ തെമ്മാടികളായപ്പോ, ആ നാട്ടുകാരെ മോശക്കാരായപ്പോ അള്ളാഹു ആ നാടിനെ പരീക്ഷിച്ചത് എങ്ങനെയാണ്? ആ നാടിനെ അള്ള കീഴ്മേൽ മറിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പകരമായി കാറ്റാടി മരങ്ങളെ കൊടുക്കുകയാ, ഇലന്ത മരങ്ങളെ കൊടുക്കുകയാ, കയ്പുള്ള കായ്ക്കനികളുള്ള മരങ്ങളെ കൊടുക്കുകയാ. അങ്ങനെ അള്ളാഹു വരെ പരീക്ഷിച്ചില്ലേ? ഏറ്റവും നല്ല പരിപാവനമായ നാടിനെ അള്ളാഹു സഹോദരങ്ങളെ, ആ നാട്ടുകാരെ മുഴുവനും പാഠം പഠിപ്പിച്ചെങ്കിൽ. എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ചിമ്മിനെടുക്കുമെന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമത്തെ, ഈ കുഗ്രാമത്തെ, ബദിയെടുക്കയെന്ന് പറയുന്ന നമ്മുടെ നാടിനെ, കാസർഗോഡ് ജില്ലയെ നമുക്കൊന്ന് നന്നാക്കണ്ട ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, നമുക്കൊന്ന് നന്നാക്കണ്ടേ? അതിന് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്, ഓ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പ്രധാനമായി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അല്ല പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേൾക്കണേ. സൂറത്തുൽ ഇഅ്റാഫിലൂടെ അല്ല പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതെന്തെന്നറിയോ? ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ആണുങ്ങളോട് പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ രാത്രി മുതൽ ഇത് പാലിക്കുന്നവരായ ഇത് ജീവിതത്തിൽ
പ്രാവർത്തിക്കുന്നവരായ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നവരായ സൂക്ഷ്മതയുള്ളവരായാൽ ഇൻഷാ അല്ലാഹ് ഈ നാടിന് വരാൻ പോകുന്ന അങ്ങനെ അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അല്ലാഹ് പറഞ്ഞല്ലോ വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വതഖൗ ലഫതഹന അലൈഹിം ബറകാതിൻ മിന സമാഇ വൽ അർളു. അല്ലാഹ് പറയുകയാണ് വലൗ അന്ന അഹ്ലൽ ഖുറാ ഈ നാട്ടുകാരെ മുഴുവനും ചിമ്മിനെടുക്കുമെന്ന പ്രദേശത്തുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും ആമനോ അവര് ദൈവവിശ്വാസികളായി മാറിയാൽ ദൈവ ഭയമുള്ളവരായി മാറിയാൽ ഈമാനോ തഖ്വയുമുള്ളവരായാൽ അല്ലാഹ് പറയുകയാണ് പൊന്നുമക്കളെ അലൈഹിം ബറകാതിൻ മിന സമാഇ വൽ അർള് ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹങ്ങളുടെ അനുസ്യൂതമായ പ്രവാഹം നിങ്ങൾക്ക് തുറന്നു തരുമെന്ന് വിശുദ്ധ ഖുർആൻ ആകാശ ലോകത്ത് നിന്ന് അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടണോ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടണോ രണ്ട് കാര്യങ്ങൾ ചെയ്യണേ ചെറുപ്പക്കാരാ പെങ്ങളെ രണ്ട് കാര്യം സൂക്ഷിക്കണേ അല്ലാഹ് പറയുകയാണ് ഒന്ന് ഈമാനാ രണ്ട് തഖ്വയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ലാഹ് നിങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് ഈമാൻ രണ്ട് തഖ്വ ഞാൻ സുദീർഘമായി വിശദീകരിച്ച് പറയാനുള്ള സമയവുമില്ല അതിനുള്ള സന്ദർഭവുമില്ല അതിനുള്ള സാഹചര്യവുമല്ല പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പിരിയാം അല്ലാഹു തൗഫീഖ് തരട്ടെ സഹോദരങ്ങളെ നിങ്ങൾ അശ്രദ്ധ എനിക്കറിയാം എന്തെന്നറിയോ ആദ്യം വന്നപ്പോൾ ദുആ ചെയ്തപ്പോൾ ആമീൻ രണ്ട് കൈയുയർത്തി പറഞ്ഞു പിന്നെ പിന്നെ ആയപ്പോൾ കൈയുയർത്താൻ ആരുമില്ല കാരണം എന്താണ് അശ്രദ്ധയാണ് അത് വേണ്ട നമ്മൾ എപ്പോഴും നല്ല നമുക്കിപ്പോ എന്താണ് ഈ അനുഗ്രഹീതമായ സദസ് നമുക്ക് അള്ളാഹു തന്നത് ഇന്നലെ ഞാൻ പ്രസംഗിച്ച സുള്ളിയിലാണ് സുള്ളിയിൽ ഇന്നലെ ഈ സമയത്ത് ഞാൻ തുടങ്ങിയിട്ടില്ല ഈ സമയത്ത് തുടങ്ങിയിട്ടില്ല 10:30 ഏകദേശം 11 10:50 ഒക്കെ ആയപ്പോഴാണ് ഞാൻ പ്രസംഗം ആരംഭിച്ചത് ജനങ്ങൾക്ക് ക്ഷീണമുണ്ട് അതൊക്കെ ശരിയാണ് നിങ്ങളെക്കാളും വലിയ ക്ഷീണമല്ലേ പറയുന്ന നമുക്ക് ഇങ്ങനെ നിരന്തരം യാത്ര പഴുത്ത് ശരീരമൊക്കെ പഴുത്തായിരിക്കുന്നത് ശരീരത്തിനൊക്കെ നീരാണ് കാരണം നല്ലതുപോലെ ഒന്ന് കിടക്കാൻ കഴിയില്ല ഉറങ്ങാം എന്നാ പിന്നെ നിർത്തിയ പോലെ എന്ന് ചോദിച്ചാൽ അള്ളാഹു ശബ്ദവും വെളിച്ചം തന്ന സമയത്തെ അവന്റെ ദീനിന്റെ ദഅവത്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് കാസർഗോഡ് പ്രസംഗിക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടല്ല തിരുവനന്തപുരത്ത് എനിക്ക് പ്രസംഗിക്കാൻ വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല നമ്മളിങ്ങനെ ഓടി നടക്കുന്നു ശബ്ദവും വിളിച്ചു ആരോഗ്യമൊക്കെ ഉള്ള സമയത്തെ നമുക്ക് അവന്റെ ദീനിന്റെ മാർഗത്തിന് ഹിദുമത്ത് ചെയ്യാൻ കഴിയും മഹാന്മാരായൊക്കെ ഞാൻ ചോദിക്കട്ടെ കണ്ണിയത്തെന്ന നാട്ടിലുള്ള അല്ലെങ്കിൽ ശംസുല്ലമയെ പറ്റി ഇവിടെ എന്തിനാ നോട്ടീസ് പേര് വെച്ചിരിക്കുന്നത് കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ ഉള്ള ആളല്ലല്ലോ ആണോ ആണോ അല്ല ശംസുല്ലമ ഇവിടെ ഉള്ള ആളല്ല എന്തുകൊണ്ടാണ് ദീനിന്റെ പേരിലാണ് ദീനിന്റെ പേരിലാണ് നമ്മൾ അവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും അള്ളാഹു നമുക്ക് അവരുടെയൊക്കെ പാത പിൻപറ്റാനുള്ള തൗഫീഖ് തരട്ടെ എന്റെ സഹോദരങ്ങളെ ഈമാനും തഖ്വയും ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം അള്ളാഹു ഉണ്ടെന്നൊരു വിശ്വാസവും വേണം ആ വിശ്വാസത്തിനോടൊപ്പം അവനെല്ലാം കാണുന്നു എന്ന ഭയവും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ നാട് രക്ഷപ്പെടും അള്ളാഹു തൗഫീഖ് തരട്ടെ ഇത് രണ്ടും ഇല്ലാത്ത ഏതെങ്കിലും ഒരുത്തൻ ഏതെങ്കിലും ഒരാൾ ഈ നാട്ടിലുണ്ടെന്നിരിക്കട്ടെ ഇപ്പൊ ഈ നാട്ടിൽ ഈമാനും തഖ്വയില്ലാത്ത ഒരാൾ ഉണ്ടെന്നിരിക്കട്ടെ അയാൾക്ക് ദൈവത്തിൽ വിശ്വാസവും ഇല്ല ദൈവത്തിന് പേടിയുമില്ല അങ്ങനെയുള്ള ഒരാൾ ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കും അവനെ ശിക്ഷിക്കും പക്ഷെ ആ ശിക്ഷ അവന് മാത്രമാണോ കിട്ടുന്നത് ആണോ ഏതെങ്കിലും ഒരു തെറ്റൊരുത്തം ചെയ്തു അള്ളാഹുവിന് വിശ്വാസം ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരുത്തം ചെയ്തു പടച്ചോനെ പേടിക്കാതെ എന്തെങ്കിലും ഒരു തെറ്റൊരു പെണ്ണ് ചെയ്തു അള്ളാഹു ഒരു ശിക്ഷ ഇറക്കിയാൽ പടച്ചവനൊരു ശിക്ഷ തന്നാൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പോകുന്നവനും അതനുഭവിക്കേണ്ടി വരും വീട്ടിൽ തസ്ബീഹുമാലയും കൊണ്ടിരിക്കുന്ന പെങ്ങളും അനുഭവിക്കേണ്ടി വരും മദ്രസയിൽ പോയി പഠിച്ചിട്ട് വരുന്ന പൊന്നുമക്കളും അനുഭവിക്കേണ്ടി വരും ഒരു സംശയമില്ല ഒരാൾക്ക് മാത്രമേ അള്ളാഹു ശിക്ഷ ഇറക്കില്ല അങ്ങനെ ആരും കരുതണ്ട നിങ്ങൾ നോക്ക് അള്ളാഹ് എന്താ പറഞ്ഞത് വത്തഖൂ ഫിത്നതല്ലാ തുസീബന്നല്ലദീന ളലമൂ മിങ്കും ഖാസാ
സൂറത്തുൽ അൻഫാലിലൂടെ അല്ലാഹ് പറയുകയാണ്, വതഖൂ ഫിത്നതല്ലാ തുസീബന്നല്ലദീന ളലമൂ മിങ്കും ഖസ്വാ, നിങ്ങളിലുള്ള തെമ്മാടിക്ക് മാത്രമല്ല ശിക്ഷ തരില്ല. ഓ നാട്ടിലുള്ള നിസ്കാരക്കാരാ, നീയും അനുഭവിക്കണം പൊന്നുമോനെ, നോമ്പുകാരനും അനുഭവിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, അഞ്ച് തിന്മകളെ ഞാൻ പറഞ്ഞു തരാം എന്റെ സഹോദരങ്ങള്. ഈ നാട്ടിൽ ഈ പറയപ്പെടുന്ന അഞ്ച് തിന്മകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറയാൻ പോകുന്ന അഞ്ച് തിന്മകളെ ഈ നാട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലുള്ള തിന്മ ചെയ്ത അവൻ മാത്രമല്ല അനുഭവിക്കുക, ഒരു സമൂഹം മുഴുവനും ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മാ തുഫിഫ ഖൗമുൻ കൈലൻ ഇല്ലാ മനഅഹുമുല്ലാഹുൽ ഖത്റാ. ഒരു നാട്ടിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരാളുണ്ടായാ ഈ ചിമ്മിനെടുക്കുമെന്ന് പറയുന്ന പ്രദേശത്ത് എത്രയോ ആൾക്കുൾ താമസിക്കുകയാ, എപ്പോയോ കുടുംബങ്ങൾ താമസിക്കുകയാ, എത്രയോ എത്രയോ ചെറുപ്പക്കാര് താമസിക്കുകയാ. ഈ നാട്ടിൽ ഒരാള് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി കഴിഞ്ഞാ അവന് മാത്രമല്ല അല്ല ശിക്ഷ കൊടുക്കുക, അത് പരലോകത്താണ് ശിക്ഷ കൊടുക്കുക. അവന് മാത്രം ശിക്ഷ കൊടുക്കുന്നത് പരലോകത്താണ്, മരണം മുതലാണ് അവന് മാത്രം അനുഭവിക്കുക. പക്ഷേ നാട്ടുകാർ മുഴുവനും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ആ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കറിയണോ റസൂലുള്ള പറഞ്ഞെന്താണ്, ഈ നാട്ടിൽ എന്റെ സഹോദരങ്ങളെ അങ്ങനെ തിന്മ ചെയ്യുന്ന ഈ പറയപ്പെടുന്ന അഞ്ചു തിന്മകൾ ചെയ്യുന്ന ആളുകളുണ്ടോ എന്നൊന്ന് പരിശോധിക്ക്. അങ്ങനെയാണെങ്കിൽ ചെന്ന് നിങ്ങൾ നേരിട്ടൊന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ തടയുക. അത് ഈമാനിന്റെ ഭാഗമാ. ഒരു തിന്മ ചെയ്യുമ്പോൾ കാണാൻ കണ്ടു നിൽക്കാൻ കഴിയാതെ കൈകൊണ്ട് തടുക്കാൻ, അല്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്കാൻ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കാൻ, എന്റെ ചെറുപ്പക്കാരാ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ പൊന്നുമോരെ നിങ്ങൾക്ക് ഈമാനിന്റെ ലെവലേശം പോലും ഇല്ല എന്ന് മുഖബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു ജനത ഒരു നാട്ടിലുണ്ടായി പോയാൽ ആ നാടിനല്ല കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങളെ, ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ വിയർത്തൊലിക്കുകയാ, നിങ്ങളും വിയർത്തൊലിച്ചുകൊണ്ടാണ് വാള കേൾക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? നമുക്ക് മഴയില്ല, അല്ലാഹുവേ മഴയില്ല. 2030 ആകുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് 40% മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. 40% മാത്രമാണ് മഴ ലഭിക്കുക സഹോദരങ്ങളെ, 1/3 മഴയേ നമുക്ക് ലഭിക്കൂ. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു യുദ്ധം വരാനുണ്ടെങ്കിൽ എന്തിന്റെ യുദ്ധമാണ്? അത് അധികാരത്തിന് വേണ്ടിയല്ല, അത് നാട് പിടിച്ചെടുക്കാനല്ല. ഇനി ഒരു ലോകമഹായുദ്ധം വരാനുണ്ടെങ്കിൽ അത് എന്തിന് വേണ്ടിയാണ്? വെള്ളത്തിനു വേണ്ടിയാണ്, അത് വെള്ളത്തിനു വേണ്ടിയാണ്. കുടിവെള്ളം കിട്ടാൻ ആരെയും കൊല്ലാം മടിക്കാത്ത കാലം ഇനി വരാൻ പോവുകയാ. എത്ര ബഹുമാനിക്കപ്പെടുന്നവരാകട്ടെ, എത്ര സ്നേഹിക്കപ്പെടുന്നവരാകട്ടെ, അവരുടെ കയ്യിലിരിക്കുന്ന വെള്ളം പിടിച്ചു വാങ്ങി കുടിച്ച് ജീവൻ നിലനിർത്താൻ അവരെ കൊല്ലേണ്ടി വന്നാ കൊല്ലാൻ മടിക്കാത്ത കാലം വരാൻ പോവുകയാ. എന്തിന്റെ പേരിലെന്നറിയോ? ഇവിടെ കള്ളന്മാരധികരിക്കുകയാ, ഇവിടെ കൊള്ളക്കാരധികരിക്കുകയാ. രാജ്യത്തിന്റെ എത്രയോ കോടാനകോടി സമ്പത്തും ഓട്ടിച്ചുകൊണ്ടല്ലേ രാജാക്കന്മാരെ പോലെ ഇന്ന് സുഭിക്ഷമായി സുരക്ഷിതത്വത്തോടുകൂടി രാജ്യത്തിന്റെ പുറത്തു വലസുന്നത്. സഹോദരങ്ങളെ, ഇന്നവർക്ക് യാതൊരു ഭയമില്ല. രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പിടിച്ചു വാങ്ങി പിടിച്ചു പറിച്ച് സഹോദരങ്ങളെ, കോടാനും മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യൻ മണി, കോടാനുകോടി രൂപ ഇന്ത്യൻ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ കഴിവുണ്ടായിട്ടും തിരിച്ചടയ്ക്കാതെ രാജ്യത്തിന്റെ പുറത്ത് വിലസി നടക്കുന്നവരുള്ളപ്പോഴാണ് അട്ടപ്പാടിയിൽ ഏത്തപ്പഴം പഠിച്ചതിന്റെ പേരിൽ, ഒരു നേന്ത്രപ്പഴം മെച്ചപ്പെടക്കാൻ വേണ്ടി എടുത്തതിന്റെ പേരിൽ മധുവന്ന പാവപ്പെട്ട ആദിവാസിയെ തല്ലിക്കുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കണേ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്ന് മോഷണത്തിന്റെ പിന്നിലാണ്, ഇന്ന് രാജ്യം തന്നെ കടക്കണിയിലാണ്, കള്ളത്തരങ്ങളാണ് കള്ളത്തരങ്ങളാ. റസൂലുള്ള പറഞ്ഞു, മാ തുഫിഫ ഖൗമുന കൈലാ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹമുണ്ടായാൽ, ഒരാൾ ഒരു നാട്ടിലുണ്ടായാ ഇല്ലാ മനഅഹുമുല്ലാഹുൽ ഖത്റാ, അവരും മഴ കൊടുക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഈ നാട്ടിൽ ഒരുത്തൻ ഒരു കച്ചവടക്കാരൻ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാണ്. ഈ നാട്ടിലുള്ള മഴ തരില്ല. അപ്പൊ അവന് മാത്രമാണോ ബാക്കി അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ മഴയുണ്ട്, പക്ഷേ ഈ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയ കച്ചവടക്കാരന്റെ വീട്ടിൽ മാത്രം മഴയില്ല? അങ്ങനാണോ? അല്ല, അങ്ങനല്ല. എല്ലാ ജനങ്ങൾക്കും മഴ നിഷേധിക്കപ്പെടുന്നു. ആർക്കും മഴ കിട്ടില്ല, ഒരാൾക്കും മഴ ലഭിക്കില്ല. അള്ളാഹു കാരുണ്യത്തിന്റെ മഴത്തുള്ളികളെ തടഞ്ഞു വെക്കുകയാണ്. ഞാൻ ഇതിന്റെ കാര്യം നിങ്ങളുടെ ചോദിക്കട്ടെ. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുകയാണ്, മഴ പെയ്യുന്ന മാസം ഏതാണ്? പ്രായമുള്ളവർ ചോദിച്ചറിയാം. അവർ കൃത്യമായിട്ട് മഴ പെയ്യുന്ന മാസം ഏതാണ്, കാറ്റോടുകൂടിയുള്ള മഴ എപ്പോഴാണ്, രാത്രി മഴ എപ്പോഴാണ്, പകല് മഴ രാത്രി ഇല്ലാത്ത മഴ എപ്പോഴാണ്, മിന്നും ഇടിയോടും കൂടിയുള്ള മഴ എപ്പോഴാണ്, കൊടുങ്കാറ്റോടുള്ള മഴ എപ്പോഴാണ്, ചാറ്റൽ മഴ എപ്പോഴാണ് എന്നൊക്കെ പ്രായമുള്ളവർക്കറിയാം. എപ്പോഴാ എപ്പോഴാ മഴ? കർക്കിടകത്തിലാണ് മഴ. കൃത്യമായിട്ട് പറയുന്ന ആളുകളുണ്ട്, കൃത്യമായി. അവര് പഠിച്ചിട്ടല്ല, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. അവര് സ്കൂളിന്റെ മുറ്റത്ത് പോയിട്ടുണ്ടാവൂല, പക്ഷെ അനുഭവങ്ങൾ അവർക്ക് സാക്ഷിയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട് സഹോദരങ്ങളെ. എന്നാ നിങ്ങൾ കേട്ടോളി, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാമിൻ സാഅത്തിൻ ഇല്ല സമാഉത്തും തറു, ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കർക്കിടകത്തിൽ മാത്രമല്ല, ഒരു ജൂണിൽ മാത്രമല്ല, 24 മണിക്കൂറും 7 ദിവസവും 30 ദിവസവും 365 ദിവസവും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മഴ എല്ലാം കൂടെ അള്ളാഹു തആല ഈ പ്രദേശത്ത് തന്നാൽ നമ്മളൊക്കെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകും. അതുകൊണ്ട് കാരുണ്യവാനായ അള്ളാഹു ആ മഴയെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തആല. ഇന്ന് ഇവിടെ മഴയാണെങ്കിൽ വേറൊരു ഭാഗത്ത് ചൂടാണ്. ഇപ്പോ ഞാന് നമുക്കറിയാമല്ലോ ഇവിടേക്ക് ഭയങ്കരമായ ചൂടാണ്, എന്നാൽ ചില സ്ഥലങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, തണുത്തിട്ട് വറക്കിയാണ് ആളുകള്, അല്ലേ? ഒരു ഭാഗത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, മറുഭാഗത്ത് വെള്ളം കിട്ടാതെ മരിക്കുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹു വെള്ളം ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഓരോ സെക്കൻഡിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആളുകൾ മുഴുവനും തെമ്മാടികളായി മാറിയാൽ ഹവ്വലല്ലാഹു ദാലികൽ ഖത്റ ഇലൽ ഫയാഫീഹി വൽ ബിഹാർ. അല്ലാഹു ഈ മഴയെ ഉൾവനങ്ങളിലേക്കും ഉൾസമുദ്രങ്ങളിലേക്കും അല്ല മാറ്റിക്കളയുമെന്നാണ്. ആ മഴ നമുക്ക് തരില്ല കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കച്ചവടം നടത്തുന്നവര്, അത് എന്ത് കച്ചവടമാകട്ടെ, വണ്ടി കച്ചവടമാകട്ടെ, തുണി കച്ചവടമാകട്ടെ, സ്വർണ കച്ചവടമാകട്ടെ, പലതരക്ക് കച്ചവടമാകട്ടെ, തടി കച്ചവടമാകട്ടെ, വസ്തു കച്ചവടമാകട്ടെ, ഏത് കച്ചവടമാണെങ്കിലും ആ കച്ചവടങ്ങളിൽ കള്ളത്തരമ പാടില്ല. അന്നിന്റെ മുതൽ ആവശ്യമില്ലാതെ അർഹിക്കാത്ത സമ്പത്ത് നമ്മുടെ അക്കൗണ്ടിൽ വരല്ലേ ചെറുപ്പക്കാരാ. അങ്ങനെയായാ നമുക്കല്ല മഴ തരില്ല എന്ന അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മഴത്തുള്ളികളെ നമുക്ക് തടയുമെന്നാണ്. സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്തെ അവൻ വ്യക്തിപരമായി അനുഭവിക്കൂ, അതുവരെയും സമൂഹത്തിന് മുഴുവനും അവന്റെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാ. ഈ നാട്ടിലെ ഒരാളും മതി കൂട്ടര്, ഒരു കച്ചവടക്കാണി കൊച്ചവടത്തിൽ കാപട്യം കാണിക്കുന്ന ഒരുത്തൻ മതി ഈ നാട്ടിൽ മഴയുണ്ടാവൂല. മരിക്കുന്ന സമയത്ത് അവൻ അനുഭവിക്കേണ്ടിയും വരും. എങ്ങനെയാണ് ഒരു മനുഷ്യനും മരണത്തിന്റെ കിടക്കയില, സകറാത്തിന്റെ ഹാലില, ഓ മനുഷ്യന്റെ ചാരത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യ ഓടിച്ചെന്ന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ ഭർത്താവേ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഭർത്താവ് ചൊല്ലാൻ ചുണ്ടനക്കുമ്പോ അല്ലല്ലോ, ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് ഇരുമ്പിന്റെ ആണി കുട്ടി ഇറക്കുന്ന വേദനയാ. രണ്ട് തുലാസിന്റെ രണ്ട് തട്ടിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുന്ന സൂചിയില്ലേ, ആ സൂചി നെഞ്ചത്ത് കുട്ടി ഇറക്കുന്ന വേദനയാണ് ആ മനുഷ്യനുള്ളത്. കെളിമ പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ല, ആ മനുഷ്യൻ പറഞ്ഞു ചുണ്ടുകൊണ്ട് കൈകൊണ്ട് ആങ്ങി കാണിച്ചിട്ട് പറഞ്ഞ് കെളിമ പറയല്ലേ. ഭാര്യ അവിടെ ചെന്നിരുന്ന് മരിക്കാൻ നേരത്ത് കെളിമ പറഞ്ഞു മരിച്ചാലല്ലേ രക്ഷയുള്ളൂ. അങ്ങനെ കെളിമ പറഞ്ഞു കൊടുക്കുമ്പോ
ആള് പരിമ പറയാ തുടങ്ങുന്ന സമയത്ത് നെഞ്ചത്ത് ആണി കൊണ്ട് കുത്തുന്ന വേദനയാ. ആ പെണ്ണ് സങ്കടത്തിലായി, ആ പെണ്ണ് വിഷമത്തിലായി, ഓടി ഓടി ചെന്നു നാട്ടുകാരെ വിളിച്ചു, പള്ളിയിൽ ചെന്ന് പണ്ഡിതനെ വിളിച്ചു. ആലിമീങ്ങൾ കടന്നു വന്ന് ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണേ നിന്റെ ഭർത്താവിന്റെ തൊഴിലെന്താണ്, നിന്റെ ഭർത്താവിന്റെ ജോലി എന്താണ്? ആ സമയത്ത് ആളുകളോട് പറഞ്ഞതെന്തെന്നറിയോ, എന്റെ ഭർത്താവ് കച്ചവടക്കാരനാണ്, നിന്റെ ഭർത്താവ് കച്ചവടപ്പിൽ എന്തെങ്കിലും കുറവുകൾ വരുത്തുമോ, കള്ള കച്ചവടം നടത്താറുണ്ടോ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുമോ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, ഇല്ല ഇല്ല, എന്റെ ഭർത്താവ് മോശമായ ഒരു ദുർഗം പോലും എനിക്കും എന്റെ മക്കൾക്കും തന്നിട്ടില്ല, എന്റെ ഭർത്താവ് കച്ചവടത്തിൽ കള്ളത്തരം കാണിച്ചിട്ടില്ല, പക്ഷേ എന്റെ ഭർത്താവിനൊരു അശ്രദ്ധയുണ്ട്, എന്റെ ഭർത്താവിനൊരു അശ്രദ്ധയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒരാൾ അളന്ന് തൂക്കി വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് അയാൾക്ക് തട്ടിൽ എന്തെങ്കിലും വാരിയിട്ട് അളന്നു കൊടുത്താൽ അതിന്റെ പൊടിപടലങ്ങൾ തൂത്ത് വൃത്തിയാക്കും മുമ്പ് അടുത്തയാൾക്ക് അതിൽ തന്നെ വാരിയിട്ട് അളന്നു കൊടുക്കുന്ന സ്വഭാവമാണ്. എന്റെ ഭർത്താവ് സൂക്ഷ്മതയില്ലാത്തവനാ, എന്റെ ഭർത്താവ് ഒരു രൂപ പോലും എനിക്കും എന്റെ മക്കൾക്കും ഹറാമ് കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ എന്റെ ഭർത്താവ് ഈ വിഷയത്തിൽ അശ്രദ്ധനാണ്. അത് കാരണത്താലും മരിക്കുന്ന നേരത്ത് കെളിമ പറയാ കഴിഞ്ഞില്ല പെങ്ങളേ, മരിക്കാൻ നേരത്ത് കെളിമ പറയാ കഴിഞ്ഞില്ല, പക്ഷേ അതിനു മുമ്പ് അല്ലാഹു തആല നമുക്ക് തരുന്ന ശിക്ഷയാണ് നാട്ടില് കുടിവെള്ളമില്ലാതിരിക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ ശ്രദ്ധിച്ചോളി, കച്ചവടക്കാരൊക്കെ നോക്കിക്കൊള്ളണം അല്ലേ. നമ്മൾ ഇങ്ങോട്ട് എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ കറക്റ്റ് ഫാനൊക്കെ ഓഫാക്കി നാല് ഭാഗത്ത് മക്കളൊക്കെ കൈവിട്ട് നിർത്തിയിട്ട്, കാരണം കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പാടില്ലല്ലോ. ഇങ്ങോട്ട് എടുക്കുന്നത് വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഇങ്ങോട്ട് തൂക്കി എടുക്കുന്നെങ്കിൽ പൂർത്തീകരിക്കും. ഔ അല്ലാഹു പറഞ്ഞ എന്താണ്, വൈലുല്ലിൽ മുത്തഫി അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വൈദാ കാലൂഹും ഔ വസനൂഹും യുഹ്സിറൂൻ. അങ്ങോട്ട് കൊടുക്കുന്നതിന് കുറവും വരുത്തും, ഇങ്ങോട്ട് എടുക്കുന്നത് കൃത്യം, അങ്ങോട്ട് കൊടുക്കുന്നത് കുറവ് വരുത്തും. എന്നാ നമ്മുടെ സ്വഭാവം അല്ലേ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ പഠിച്ചോളി, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അവന് വൈൽ എന്ന നരകമാണ്. ആ നരകത്തിന്റെ പ്രത്യേകത എന്താണ്, ആ പ്രദേശം തന്നെ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു, പടച്ചവനെ ചൂട് കാരണം കിടക്കാൻ വയ്യ. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നത് ആരാണ്? ആ പ്ലേസ്, ആ പ്രോപ്പർട്ടി, ആ സ്ഥലം, ആ മക്കൾ, ആ ഭാഗം തന്നെ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു, പടച്ചവനെ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അത്രയും ഭീകരമായ നരകം കൊടുക്കുന്നത് ജനങ്ങളോടെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാണ്. സഹോദരങ്ങളെ, അതങ്ങ് നരകത്തിലാണ്, മരിക്കുന്ന നേരത്താണ് അവൻ അനുഭവിക്കുന്നത്. പക്ഷെ അതിനു മുമ്പോ ഒരു സമൂഹം മുഴുവനും അത് ഏറ്റെടുക്കേണ്ടി വരുന്നു, മഴ അള്ളാഹു നിഷേധിക്കും. അതുകൊണ്ട് ഈ നാട് നന്നാകണമെങ്കിൽ ദൈവവിശ്വാസവും ദൈവഭയവും വേണം. ഒരാൾ ചെയ്യുന്നതിന് ഒരു സമൂഹം മുഴുവനും അനുഭവിക്കേണ്ടി വരും, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ തെറ്റ് പറഞ്ഞുതരാം. ഒന്ന്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക. അവർക്ക് അള്ള കൊടുക്കുന്നത് സമൂഹത്തിൽ എന്താ പ്രശ്നം, മഴ ഉണ്ടാവൂല, കേട്ടോളി. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമാ ലഹറ ഫീ ഖൗമി സിനാ, വമാ ലഹറ ഫീ ഖൗമി സിനാ. വ്യഭിചാരം അധികരിക്കുന്ന നാട്ടിൽ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ഇല്ലാ ലഹറ ഫീഹിമുൽ മൗത്ത്, അല്ലാഹു ആ നാട്ടിലും മരണം കൊടുക്കുമെന്നാണ്. ആ നാട്ടിലും മരണം, പെട്ടെന്ന് 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 ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും. ഏത് നാട്ടിൽ? അല്ലാഹു ഇഷ്ടപ്പെടാത്ത വ്യഭിചാരം നടക്കുന്ന നാട്ടിൽ. നിങ്ങളത് നോക്ക് സഹോദരങ്ങളെ, ഇന്ന് വ്യഭിചാരം എന്ന് പറയുന്നത്, ഇന്നിപ്പോ പീഡനം എന്ന് ഏതെങ്കിലും ഒരു ദിവസത്തെ പത്രം നിങ്ങൾ പരിശോധിക്കും, എന്നിട്ട് അന്ന് അടിമുടി നിങ്ങൾ വായിക്കും, എന്നിട്ട് അതിൽ പീഡനത്തിന്റെ വാർത്തയിൽ നിങ്ങൾ എന്നെ വിളിക്കും, നിങ്ങൾ എന്നെ വിളിക്കും. അത് ഇന്നത്തെ പത്രത്തിൽ പീഡനമില്ല, ഒരിക്കലുണ്ടാവൂല. ചരമ കോള ഇല്ലാത്ത പത്രമുണ്ടോ? ചരമയില്ലാത്ത പേജ് ഏതെങ്കിലും പത്രമുണ്ടോ? എന്നതുപോലെയാണ് സഹോദരങ്ങളെ, പീഡനമില്ലാത്ത പത്രമില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ദിവസത്തെ ഫേസ്ബുക്കിലൊക്കെ പരന്നു നടന്നതാണ്, ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്ത് അല്ല, ഒരു പത്രത്തിന്റെ ഒരു പേജ് മുഴുവനും പീഡനത്തിന്റെ കഥ. അന്നതെടുത്ത് ഏതോ ചെറുപ്പക്കാരെ ഫേസ്ബുക്കിലിട്ടു, ഒരു പേജ് മുഴുവനും പീഡനം.
എൺപത്തിമൂന്നുകാരി എൺപത്തിമൂന്നുകാരിയെ എട്ട് വയസ്സുകാരൻ പീഡിപ്പിക്കുന്നു, മൂന്ന് വയസ്സുകാരിയെ മുപ്പത്തി ആറ് വയസ്സുകാരൻ പീഡിപ്പിക്കുന്നു, മുപ്പത്തെട്ട് വയസ്സുകാരൻ പതിനെട്ട് വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാണെന്നറിയോ? എന്തിനാണ്? പ്രകൃതി വിരുദ്ധ പീഡനം. പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. യവന്റെ പീഡനത്തിന്റെ കഥ അറിഞ്ഞപ്പോ ആദ്യം വന്നത് ചിരിയാണ്. കാരണം എന്താ? എഴുപത് പശുക്കളെ പീഡിപ്പിച്ച ഒരുത്തൻ, എഴുപത് പശുക്കളെ പീഡിപ്പിച്ച ഒരുത്തൻ. അവസാനം പോലീസ് അന്വേഷണം വന്ന്, നമ്മുടെ സംസ്കാരം അതാണല്ലോ, മുസ്ലിമാണ് ചെയ്തതെങ്കിൽ ഭീകരവാദി, മറ്റേതെങ്കിലും സമുദായത്തിൽ പെട്ടവനാണെങ്കിൽ മാനസിക രോഗി. അതാണ് ഇപ്പോഴത്തെ കാലം. എഴുപത് പശുക്കളെ പീഡിപ്പിച്ച ഒരുത്തൻ പോലീസ് അന്വേഷണം വന്ന് അവസാനം എത്തിച്ചേർന്നത് ഇവൻ പശു സംരക്ഷണ സമിതിയുടെ ചെയർമാനായിരുന്നു. പശു സംരക്ഷണ സമിതിയുടെ ചെയർമാനായിരുന്നു, ഗോ സംരക്ഷകനായിരുന്നു. അവസാനം വെച്ച് കടത്തി 70 എണ്ണത്തിന്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു നാട് വ്യഭിചാരം അധികരിക്കുന്ന നാട്ടിലും മരണമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രായമുള്ള രോഗികൾ, ഡോക്ടർമാര് വിധി എഴുതിയ രോഗികൾ, അവരിങ്ങനെ കിടപ്പാണ്. പക്ഷേ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് പെട്ടെന്ന് മരിക്കുന്നു. കമ്മിന് സഹീഹിൻ മാതമിൻ ഗൈരില്ലതി വകമ്മിൻ മരീലിൻ ആശ ദുഹ്റൻ മിലാദഹിരി. ആ യുവാക്കള് പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാ. പക്ഷേ പ്രായം ഒരുപാട് ചെന്ന രോഗം പിടിപെട്ട ആളുകള് കാലുമുറിച്ചു കൈമുറിച്ചു. ശരീരത്തിന്റെ ഭാഗമല്ലോ എല്ലാ ഭാഗങ്ങളും പഴുത്തു പൊഴുത്തു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരും മരിക്കുന്നില്ല, ഒരേ കിടപ്പാണ്. വീട്ടുകാരെ തള്ളിപ്പറഞ്ഞു, നാട്ടുകാരെ തള്ളിപ്പറഞ്ഞു, ആളുകളൊക്കെ ഓടിച്ചു വിട്ടു. അവസാനം മരിക്കുന്നില്ലല്ലോ പടച്ചവര് എന്ന് സങ്കടത്തോടെ ഓർക്കുന്ന ആളുകളുണ്ട്. അവര് വീടിന്റെ അകത്തളങ്ങളിലെ കിടപ്പിലാണ്. പക്ഷേ ഓടിച്ചാടി കളിക്കുന്ന യുവതലമുറ എന്ന പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചുവട്ടിലാണ് പെട്ടെന്ന് മരണങ്ങൾ നടക്കുന്നു. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം അധികരിക്കുന്ന നാട് അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പരിഹാരം കൂടെ പറയണമല്ലോ, അതുകൊണ്ട് സമയം ഉണ്ടാവൂല. മൂന്നാമത് റസൂലുള്ള പറയുകയാണ്, പലിശക്കാരന്റെ നാട്, പലിശ വാങ്ങുന്നവന്റെ നാട്. ഏതെങ്കിലും ഒരു പലിശക്കാരെ ചിമ്മിനെടുക്കത്തുണ്ടോ അവന്റെ വീട്ടിലും നേരം വെളുക്കുമ്പം പോണേ സഹോദരങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടാകണം. ചെറുപ്പക്കാര, നിങ്ങൾക്ക് യുവാവിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പ് വേണം. ആ പളപളപ്പ് നിങ്ങൾക്ക് വേണം കാസർഗോഡിന്റെ മക്കളെ. എന്നിട്ട് പലിശക്കാരന്റെ വീട്ടിനകത്ത് നിങ്ങൾ ചെല്ലണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ പലിശ വാങ്ങുന്നതോടുകൂടി സമൂഹത്തിന് നാശം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറ്റണം. അതുകൊണ്ട് ഇതിവിടെ നടപ്പിൽ പറ്റില്ല, ഇത് നടപ്പിലാക്കരുത്, ഇത് മാറ്റിയേ പറ്റൂ എന്ന് പലിശക്കാരന്റെ കൊടവയറിന്റെ നേരെ വിരൽ ചൂണ്ടി പറയണം. അതിന് യുവാക്കൾ ആർജവത്തോടെ മുന്നോട്ട് വരണം. അതിന് യുവാക്കളാണ് ഒരു നാടിന് നന്നാകേണ്ടത്. പലിശക്കാരെ ഏവനുണ്ട് അവന്റെ വീട്ടിൽ പോണം. എന്നിട്ട് പറയണം, ഇടാ നീ കഴിക്കുന്നതും തിന്നുന്നതും നിന്റെ മക്കൾക്ക് കൊടുക്കുന്നതും കാരണമായി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. എന്താ റസൂല് പറഞ്ഞത്? പലിശക്കാർ അധികരിക്കുന്ന നാട്ടിൽ ഇല്ല ലഹറ, ഇല്ല സല്ലത്തല്ലാഹു അലൈഹിമുൽ ജുനൂൻ, ഭ്രാന്തന്മാർ അധികരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭ്രാന്തന്മാർ കൂടും, പലിശ കൂടുന്നിടത്ത് ഭ്രാന്തന്മാർ കൂടും. അത് പലിശ വാങ്ങുന്നവന്റെ മോനല്ല ഭ്രാന്തനാവുന്നത്, എങ്കിൽ അവൻ ചെയ്തിട്ടല്ലേ അനുഭവിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ പലിശ വാങ്ങുന്ന ഒരു നാട്ടിലുള്ള ആളുകളൊക്കെ ഭ്രാന്തമായി മാറും. ഭ്രാന്തന്മാരായി മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കരുതണ്ട, ചങ്ങലക്കെട്ട് നടക്കുന്നവനാണ്, അല്ലെങ്കിൽ ഏർവാടി കൊണ്ടിടുന്നവനാണ്, അല്ലെങ്കിൽ കോഴിക്കോട് കുതിരവട്ടത്ത് കിടക്കുന്നവനാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഊളംപാറയിൽ കൊണ്ടുപോകുന്നവനാണ് എന്നൊന്നും നിങ്ങൾ കരുതണ്ട. അവര് ഭ്രാന്തുണ്ടോ ഇല്ലേ എന്നൊന്ന് സംസാരിച്ചു നോക്കി അപ്പോഴറിയാം. ചിലരൊക്കെ പാവം പോലെ നടക്കും, മിണ്ടാ പൂച്ച കണക്ക് നടക്കും, ഒന്ന് മിണ്ടി നോക്കണം, പടച്ചോനെ പുലിക്കുട്ടിയെ കണക്ക് ചാടും, തുള്ളിച്ചാടും. ഭ്രാന്താണ്, മാനസിക രോഗമാണ്. കണ്ടില്ലേ, നമ്മളിപ്പോ വണ്ടി ഓടിച്ചു പോകുന്നു, ബൈക്ക് ഓടിച്ചു പോകുന്നു, അല്ലെ കാർ ഓടിച്ചു പോകുന്നു, പുറകിലൊന്ന് ഹോൺ അടിച്ചു,
നമ്മുടെ സൈഡ് കൊടുത്തില്ല. കിട്ടുന്ന സ്ഥലത്ത് അങ്ങ് ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവന്ന റോഡിന്റെ നേരെ കുറുക്കിനിട്ട് ചാടി ഇറങ്ങി നമ്മളെ പിടിച്ചിറങ്ങി കുത്തി അങ്ങ് കൊല്ലുന്നു. എന്താ കാര്യം? അവന് പെട്ടെന്ന് ദേഷ്യം വന്നു, ഹോൺ അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല, അത്രയേ ഉള്ളൂ. എന്തിന്റെ പേരിലാണ്? അവൻ ഭ്രാന്തനാണ്, മാനസിക വിഭ്രാന്തി. ചെറുപ്പക്കാർക്ക് മാനസിക വിഭ്രാന്തി, അത് അള്ളാഹു സ്വാഭാവികമായി കൊടുക്കുന്നവർ അങ്ങനെ. ഇനി ചിലർ ഉണ്ടാക്കുന്നുണ്ട് കഞ്ചാവ് വലിച്ചിട്ട് അല്ലേ, ചിലര് കഞ്ചാവ് വലിച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഒരു നാട്ടിലെ പലിശക്കാരനാണ്, ആ നാട് ഭ്രാന്തന്മാരെ കൊണ്ട് നിറയുമെന്ന് ഷഫീഉന നബി മുഹമ്മദ് മുസ്തഫ. പലിശ വാങ്ങുന്നവർ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോളം തെറ്റുള്ളത് വേറെ പല തെറ്റുകളെ പറ്റിയും റസൂലും അള്ളാഹും വിശുദ്ധ ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹ് യുദ്ധപ്രഖ്യാപനം നടത്തിയത് ഈ പലിശയോട് മാത്രമാണ്. പലിശ അള്ളാഹ് ഇഷ്ടമില്ല, അധ്വാനിച്ചുണ്ടാക്കി തിന്നണം. ഇന്ന് പെണ്ണുങ്ങൾ പോലും പലിശക്കാരാണ് അല്ലേ. പലിശയുടെ വേറൊരു ഐറ്റമാണ് ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ഇന്നിപ്പോ ലോട്ടറി ടിക്കറ്റ്, ലോട്ടറി കടകളൊക്കെ ഇസ്ലാമികവൽക്കരിച്ചിരിക്കുക. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ, ഇപ്പൊ ഇപ്പോഴല്ല, ഒരു യാത്രയിൽ കാറിൽ വരുന്ന സമയത്ത് ഒരു കടയുടെ മുമ്പിൽ ലോട്ടറി കട. അപ്പൊ ആ തട്ടൊക്കെ കാണുമ്പോൾ നമുക്കറിയില്ലോ, ഏതെങ്കിലും ഒരു കടയുടെ മുന്നിൽ ഒരു ചെറിയ തട്ടൊക്കെ ഇറക്കിയിട്ട് ലോട്ടറി കട. ആ ലോട്ടറി കടയുടെ മുന്നിൽ ഇങ്ങനെ കളർ ബൾബൊക്കെ കൊടുത്ത് ഒരു പേരെഴുതി വെച്ചിരിക്കുന്നു. എന്താ പേരെന്നറിയോ? ഹാദാ മിൻ ഫദ്ലി റബ്ബി. ലോട്ടറി കടയുടെ പേരാണ്, ലോട്ടറി കടയുടെ പേര് ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇത് കാണുമ്പോഴൊക്കെയാണ് നമ്മൾ പറയും മുസ്ലിം പേരല്ലേ, ചിലപ്പോൾ ബറക്കത്തുണ്ടാവും കയറിയെടുക്കുക. സഹോദരിമാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് യാസീന്റെ മൂന്നാമത്തെ മൊബൈലിന്റെ ഇടയിലോട്ടാ കയറ്റി വെക്കുന്നത്, പെട്ടെന്ന് അടിക്കാൻ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നമ്മളൊന്നും മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല അനുഭവിക്കുക, ഒരു സമൂഹം അതിന് കടപ്പെടുകയാണ്, ഒരു സമൂഹം മുഴുവനും അനുഭവിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരാ, ഞാൻ അവസാനിപ്പിക്കുന്ന ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ അല്ലാഹുവിന്റെ പ്രവാചകന് പറയുകയാണ്, വലാ ലഹറ ഫീ ഖൗമി അമലു ലൂത്ത്. ലൂത്ത് നബിയുടെ ജനത, ലൂത്ത് നബിയുടെ ആളുകളുടെ പ്രവർത്തനം ഏതൊരു നാട്ടിലുണ്ടോ ആ നാട്ടിൽ ഇല്ല. ലഹറ ഫീഹിമുൽ ഖസ്ഫു, ആ നാടിന് അല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? അല്ലാഹു കൊടുക്കുന്നത് ആ നാടിനെ പെട്ടെന്ന് അല്ലാഹു അങ്ങ് ഭൂമിയെ വിണ്ടുകീറുന്നതാണ്. ആ ഭൂമിയെ രണ്ടാക്കി മാറ്റും, ആ ജനങ്ങളെ മുഴുവനും അല്ലാഹു അതിലേക്ക് അങ്ങ് തളച്ചിടും. സുബ്ഹാനല്ലാഹ്. ഏത് പ്രവൃത്തി? ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവൃത്തി. അതേതാ ലൂത്ത് നബിയുടെ ജനതയുടെ പ്രവൃത്തി? ഏതാ? അത് വിശദീകരിക്കാനുള്ള സമയമില്ല, അതിനുള്ള സൗകര്യമില്ല. ആണുങ്ങൾ മാത്രമേ വിശദീകരിക്കായിരുന്നു, പെണ്ണുങ്ങളുള്ളതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല. ആണുങ്ങൾ മാത്രമാണെങ്കിൽ നന്നായിട്ട് ഞാൻ വിശദീകരിച്ചതിനെ, എനിക്കതിൽ മടിയൊന്നുമില്ല. ലൂത്ത് നബിയുടെ ജനതയുടെ സ്വഭാവം എന്തെന്നറിയോ? ലൂത്ത് നബിയുടെ ജനതയുടെ ആ ചെറുപ്പക്കാരാണുങ്ങള്, അവർക്ക് പെണ്ണുങ്ങൾ വേണ്ട, പിന്നെ ആരും മതി, ചെറിയ ആൺകുട്ടികൾ മതി അവരുടെ വികാരം പൂർത്തീകരിക്കാൻ. അവരുടെ വികാര പൂർത്തീകരണത്തിന് പെണ്ണുങ്ങളെ വേണ്ടേ വേണ്ട. ഈ ജന നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ഈ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മഹാന്മാരായ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ വന്നു നശിപ്പിക്കാൻ വേണ്ടി. നല്ല ചെറുചെറുപ്പുള്ള ചെറുപ്പക്കാരുടെ കോലത്തിലാ വന്നത്, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പോയി അവര്. എന്നാലോചിച്ച് നോക്കി, ശിക്ഷ കൊടുക്കാൻ വേണ്ടി വന്ന മലായിക്കത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം. അങ്ങനെയുള്ള ജനത ഈ നാട്ടിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഞരമ്പിന്റെ രോഗം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, മോനെ നിന്നെ മാത്രമല്ല അല്ലാഹു തആല ഭൂമിയുടെ അടിയിലിട്ട് കൊണ്ടുപോകുന്നത്, ഈ നാടിനെ അല്ലാഹു എന്ത് ചെയ്യും? പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോഴും, പെട്ടെന്ന് അങ്ങനെ നമ്മൾ നടക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒക്കെ രണ്ടായിട്ടങ്ങ് കീറും ഭൂമി. നമ്മളെ ഒന്നായിട്ട് അല്ലാങ്ങ് അതിനകത്താക്കും, എന്നിട്ട് പഴയതുപോലെ അങ്ങാക്കും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ പ്രസംഗിക്കുന്ന സമയത്ത് ഒരുത്തൻ ഇങ്ങനെ താണുകൊണ്ടിരിക്കുകയാണ്, ആരാ? കാറൂൺ. ഖിയാമ നാള് വരെയും കാറൂന്റെ ജോലി എന്താ? അവന്റെ സമ്പത്തും കൊട്ടാരവും സർവ്വസന്നാഹങ്ങളുമായിട്ട് ഭൂമിയിനടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറൂൺ. ഏറ്റവും വലിയ കോടീശ്വരനാണ്. ഇത് ഞാൻ പറയുമ്പോഴും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ താമസമൊന്നുമില്ല നമ്മളല്ലാതിന് അടിയിലോട്ടാക്കാൻ. അതുകൊണ്ട് ഈ കുറച്ച് ചെറിയ കുട്ടികളുടെ പിന്നാലെ പോകുന്ന സ്വഭാവം അവസാനിപ്പിക്കുക. കല്യാണ പ്രായത്തെ പോയി പെണ്ണ് കെട്ടുക, നിങ്ങളുടെ വികാരം അങ്ങനെ പൂർത്തീകരിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമതായി റസൂലുള്ള പറയുകയാണ്, വമാ തറക ഖൗമുൻ അൽ അംറ ബിൽ മഅറൂഫ്
والنهي عن المنكر إلا لم ترفع أعمالهم ولم يسمع دعاؤهم رسول بريغا يعني إذن آلم كيتو بدي شبري إذن ننجل ننم قند كالبكم نبر اللا ينجل تنم قانم بنيروريكم نبر اللا ينجل إنجل پنن مكلا چروپا كارا ننجل نلل دالگل كتتش قدت تنم قل پاڑ إلا مكلا ننجل پرايا تدو تولن قال الله رسول بريغا يعني لم ترفع أعماله നിങ്ങളുടെ നിസ്കാരം നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹു ഉയർത്തുന്നതല്ല വലം യസ്മ ദുആഉഹും നിങ്ങളുടെ ദുആ അല്ലാഹ് കേൾക്കുകയില്ല നിങ്ങളുടെ ദുആ അല്ലാഹ് വേണ്ട നിങ്ങളുടെ നിസ്കാരം അല്ലാഹ് വേണ്ട അതുകൊണ്ട് തിന്മ കണ്ടാൽ അവിടെ നിന്ന് പ്രതികരിക്കണം എന്തിനു പേടിക്കണം എന്റെ സഹോദരങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയണം ഇപ്പോ ഇവിടെ പെണ്ണുങ്ങളെ ജാലാകർമ്മം ചെയ്യുന്ന വിഷയം വന്നപ്പോ നന്നായിട്ട് ഞാൻ ആലപ്പുഴയിലെ പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു മതപരമാണ് പക്ഷെ അത് സുന്നത്തെ ഉള്ളൂ അത് അതിന്റെ വഴിക്ക് അങ്ങ് വിടുക ഇനി പെണ്ണുങ്ങൾക്ക് ചേലാകർമ്മം ചെയ്താൻ നോക്കാൻ വേണ്ടി ഒരുത്തരം നടക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇത്രേ പറഞ്ഞുള്ളൂ അത് ആരോ എടുത്ത് യൂട്യൂബിലൊക്കെ ഇട്ടു ആരോ എടുത്ത് പരസ്പരം ഇങ്ങനെ അങ്ങോട്ട് ഷെയർ ചെയ്തു ആളുകൾ വിളിച്ച തന്തയ്ക്ക് വിളി എന്റെ സഹോദരങ്ങളെ എത്രത്തോളം എന്റെ ഉമ്മായി ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ചോദിച്ചു ഫേസ്ബുക്കിലൂടെ എനിക്ക് ചിരിച്ചല്ലാതെ വേറെ മറുപടിയൊന്നുമില്ല പറയണേ പറഞ്ഞോട്ടെ പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ അള്ളാന്റെ ദീനിനെതിരെ ഇപ്പൊ കെ ടി ജലീല് മന്ത്രി അദ്ദേഹം ദാടി ഇസ്ലാമികമല്ല എന്ന് നിയമസഭയെ പറഞ്ഞു ഞാൻ പറഞ്ഞത് കെ ടി ജലീലിന്റെ മതമാണ് ഇസ്ലാമിന്റെ മതം അങ്ങനെയല്ല ഫസൽ ഗഫൂർ ശരീര വസ്ത്രധാരണവും പിന്നെ പെണ്ണുങ്ങളും തമ്മിൽ മതപരവും മതവും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഫസൽ ഗഫൂറും ദീനും തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്തിനു പഠിക്കണം ഇപ്പൊ ഖദീജ ബീവിയുടെയും റസൂലുള്ളാന്റെയും മനോഹരമായ ചരിത്രം ആവിഷ്കരിക്കുന്ന പി എം എ ജബ്ബാർ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി റഫീഖ് ആകാശവാണി പാടിയ ഒരു പാട്ടാണ് ഷാൻ റഹ്മാൻ സംഗീത സംവിധാനം നടത്തി ഉമർ ലുലു എന്ന് പറയുന്ന സഹോദരൻ സംവിധാനം നടത്തി പ്രിയ വാര്യർ എന്ന് പറയുന്ന പെണ്ണ് അഭിനയിച്ച് കോളേജ് ക്യാമ്പസിലെ ഒരു പ്രണയത്തിന്റെ ഗാനമേള ആ ഒരു ഗാനമേളയുടെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിന്ന് പുരികമുയർത്തിയിട്ട് കണ്ണിറുക്കി കാണിക്കുമ്പോൾ ഖദീജ ബീവിയുടെ മനസ്സിനകത്ത് മോഹം ഉദിച്ചെന്ന് പറയുമ്പോൾ കണ്ണിറുക്കി കാണിച്ചു കൊടുക്കാൻ അല്ലേ ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഇതാ പരിപാടി വെടിവെക്കുക ഇടുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനത് ശക്തമായ ഭാഷയിൽ പറഞ്ഞു അത് തെറ്റാണ് നിങ്ങൾ പാട്ട് മാറ്റണമെന്നോ നിങ്ങൾ എന്തോ ഇറക്കിക്കോളിയും കുഴപ്പമില്ല പക്ഷെ ഖദീജ ബീവിയും നബിതങ്ങളും അങ്ങനെയായിരുന്നു എന്നൊരു സമൂഹം മനസ്സിലാക്കാൻ പാടില്ല വരും തലമുറ സിനിമ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകുന്നില്ല നമുക്കതിന്റെ ബാധ്യതയുണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എന്നെ 3 ചാനലിൽ നിന്ന് വിളിച്ചു ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പോയില്ല ഒരു ചാനലിൽ പ്രത്യേകം എഴുതി കാണിച്ചു വിളിച്ചവരൊക്കെ ഒളിച്ചോടി പോയിക്കൊണ്ടിരിക്കുന്നു പച്ചക്കള്ളം എഴുതി വിട്ടു ഇതാണ് ചാനലുകാരുടെ സ്വഭാവം ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കാണുന്ന ഒരു കാര്യം അത് തിന്മയാണെങ്കിൽ ആദ്യം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലും ഒരുത്തൻ കള്ള് കുടിക്കുന്നു ഇസ്ലാം പഠിപ്പിച്ചത് നീ ഓടിച്ചെന്ന് അവൻ്റെ കുപ്പി വാങ്ങി പുറത്തെറിയണം കൈ കൊണ്ട് എതിർക്കണം കഴിയില്ല ചിലപ്പോൾ കാരണം ചെറുപ്പക്കാരാണ് റസൂല് പറഞ്ഞു വിഷമിക്കണ്ട നിന്റെ നാവ് കൊണ്ട് പ്രതികരിച്ചോ വബി ലിസാനിഹി നീ ചെന്ന് പറ അത് തെറ്റാണെന്ന് പറ അവൻ എന്നാലും നിന്നെ ഉപദ്രവിക്കും നിന്റെ ശരീരം നിന്റെ തടി നീ നോക്കണം എന്നാൽ നീ അത് പറയണ്ട വബി ഖൽബിഹി ഹൃദയം കൊണ്ട് അവനുമായി നീ ഒരു അടുപ്പുണ്ടാകാൻ പാടില്ല ഇതെത്രയെങ്കിലും നീ ചെയ്തില്ലെങ്കിൽ നിന്റെ അമലും അല്ലാഹു വേണ്ട നിന്റെ ദുആയും അല്ലാഹു സ്വീകരിക്കില്ല അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ ഈ നാട് അങ്ങനെ ഒന്ന് നന്നാവൂലേ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും കൂടെ അങ്ങനെ തീരുമാനമെടുത്ത ഈ നാട്ടിലെ പിന്നെ എന്ത് തിന്മ ഉണ്ടാവാനാ ഈ വാഴതക്കം വന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ കണ്ണിറുക്കി കാണിക്കാൻ ഒരുത്തി ഉണ്ടാവുമോ ഒളിച്ചോടി പോകാൻ ഒരുത്തി ഉണ്ടാവുമോ ഒന്നുമില്ല ആരുണ്ടാവൂല അപ്പൊ നന്മ കൽപ്പിക്കുക തിന്മ തടയുക ഇല്ല എങ്കിൽ ഇവിടെ ഒരു തിന്മ നടക്കുകയാണ് ഇവിടെ ഒരു തിന്മ നടക്കുകയാണ് ആ തിന്മ എതിർക്കാൻ ഇവിടെ ആരും തന്നെ തയ്യാറല്ല എങ്കിൽ എന്റെ സഹോദരങ്ങളെ സഹോദരങ്ങളെ ചിന്തിക്കണേ ഈ നാട്ടിനെന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാവരും തെറ്റമ്മാടികളായി മാറും ഇവിടെ ഒരുത്തൻ കള്ള് കുടിച്ചു നിങ്ങൾ ആരും എതിർത്തില്ല അവൻ ഇങ്ങനെ കുടിച്ച് മുണ്ടില്ലാതെ പള്ളി രൊമ്പ കൂടെ പോവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ശിക്ഷ അല്ല തരും കാരണം എന്താണ് സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറക്കാൻ വേണ്ടി ഒരുത്തൻ വന്നു പേര് ഗുദ്ദാർ അവന്റെ പേര് ഗുദ്ദാർ എന്നാണ് അവൻ സാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്ത് കളഞ്ഞു അള്ളാഹുവിന് ദൃഷ്ടാന്തം അല്ലേ ആരും എതിർത്തില്ല പക്ഷെ അള്ളാഹു അതിനെ പറ്റി ഖുർആനിൽ പറഞ്ഞ എന്താണ്
എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അല്ലാഹ് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, കദബത് സമൂദ് ബിതഖവാഹ ഇരിം ബസ്ഖാഹ ഫഖാല ലഹും റസൂലുള്ളാഹി നഖതല്ലാഹി വസ്ഖിയാഹ ഫകദബൂഹു ഫഅഖറൂഹ. അല്ലാഹ് പറയുന്നു, അവർ എല്ലാവരും കൂടി അതിനെ അങ്ങ് അറുത്തുകൊന്നു. ഇല്ല, ഒറ്റ ഒരുത്തരെയും കൊന്നോളൂ, ഒരാളെ അറുത്തു കൊന്നോളൂ. പക്ഷെ മറ്റുള്ളവർ പ്രതികരിച്ചില്ല, മറ്റുള്ളവര് എടാ ചെയ്യല്ല, ഇത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അല്ലാഹു തിന്മ പറഞ്ഞപ്പോൾ ഖുർആനിലൂടെ എല്ലാരെയും കൂടി അല്ലാഹു കുറ്റക്കാരാക്കി മാറ്റി. അതുകൊണ്ട് ഈ നാട്ടിലൊരു തിന്മ വരുമ്പോൾ നിങ്ങൾ എതിർക്കണം, നിങ്ങൾ പോരാടണം അതിനെതിരെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാടിന് ഏതെങ്കിലും ഒരു അദാബ് വരണമെങ്കിൽ ഒരാൾ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് ഒരു നാട് നന്നാകാൻ ഈമാൻ തഖ്വ ഇത് രണ്ടും ഇല്ല എങ്കിൽ ഈ നാട് നശിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനിയിപ്പോ നശിക്കാതിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും, ഉസ്താദേ ഞങ്ങളുടെ നാട്ടിൽ മൊത്തം കള്ളുകുടിയന്മാരാ, മൊത്തം പലിശക്കാരാ, ഇവിടെ ആർക്ക് ഭ്രാന്തുണ്ട്? ഇവിടെ ആർക്കാ ഭ്രാന്തുള്ളത്? ആർക്കും ഭ്രാന്തില്ല. അല്ലെങ്കിൽ ഇവിടെ വ്യഭിചാരം നടക്കുകയാണ്, ഇവിടെ ആരാ മരിച്ചത്? ഇവിടെ ആരും മരിച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോളി, ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചോളി. നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും ആ ശിക്ഷ നമ്മൾ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ അള്ളാഹു ഈ പറയുന്ന അദാബുകളൊന്നും തരാത്തത്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കണം, നമ്മളൊന്ന് മാറി സഞ്ചരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ അദാബ് ഇറങ്ങാത്തത്. ഒന്ന്, പടച്ചോന്റെ കാരുണ്യം. രണ്ടാമത്തെ എന്താണെന്ന് ഞാൻ പറയാം, ഇൻഷാല്ലാ രണ്ടാമത്തെ എന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ടാണ് ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, അഫ അമിന അഹ്ലുൽ ഖുറാ അയ്യതീഹും ബസ്ന ബയാതന വഹും നായിമൂൻ. അവ അമിന അഹ്ലുൽ ഖുറാ അയ്യതീഹും ബസ്ന ലുഹന വഹും യൽഅബൂൻ. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഭാവിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ നിർഭയത്വമുള്ളവരാണ് എന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോ എന്റെ ശിക്ഷ വരില്ലെന്ന് നിങ്ങൾ കരുതിപ്പോയോ? പകല് നിങ്ങളെ കളിച്ച് രസിച്ച് നടക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വരില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഹോദരങ്ങളെ, അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ നിർഭയരാകും? രാത്രി കിടന്നുറങ്ങുന്നു, നേരം വെളുക്കുമ്പോ കെട്ടിടം മുഴുവൻ ഇടിഞ്ഞ് നിങ്ങൾ മരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഭാവനയുണ്ടോ? നിങ്ങൾക്ക് എന്ത് വിശ്വാസമുണ്ട്? അല്ലാഹു പറയുന്നു, നിങ്ങൾ പകല് കളിച്ചു നടക്കുന്നില്ലേ, അപ്പോഴെന്റെ ശിക്ഷ വരില്ല എന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? നിങ്ങൾ എങ്ങനെ നിർഭയരാകുന്നു? പക്ഷെ നിങ്ങൾക്ക് ഞാനത് തരാത്തത് എന്റെ കരുണ കൊണ്ടാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ തെമ്മാടിത്തരങ്ങൾ കാണുമ്പോ, സഹോദരങ്ങളെ, പർവ്വതവും ഭൂമിയും ആകാശവും അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയും, അല്ലാഹുവേ, ആകാശ ചോദിക്കുന്ന നിന്നെ അനുസരിക്കാത്തവരുടെ മേലെ ഞാൻ അങ്ങിടിഞ്ഞു വീഴട്ടെ. അല്ലാ, ഭൂമി പറയും, പടച്ചവനെ, നിന്നെ അനുസരിക്കാത്തവനെ ഞാൻ അങ്ങ് വിഴുങ്ങട്ടെ. അല്ലാ, കടല് പറയും, അല്ലാഹുവേ, ഞങ്ങളെ സുനാമിയാകട്ടെ റബ്ബേ, ഞങ്ങളെ കേറി നക്കി തുടച്ചവനെ കൊണ്ട് ഞാൻ ഇങ്ങ് വരട്ടെ. അല്ലാ, ഹദീസാണ്. ആ സമയത്ത് അല്ലാഹു ഈ സാഗരത്തോടും ഈ ആകാശത്തോടും ഭൂമിയോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളാണോ അവനെ പടച്ചത്? ഞാനാണോ പടച്ചത്? അല്ലാഹുവിന്റെ കരുണ എത്ര വിശാലമാണ്! ഭൂമി വന്ന് പറയുന്നു, റബ്ബേ, നിന്നെ അനുസരിക്കാത്ത അവനെ ഞാനങ്ങ് വിഴുങ്ങട്ടെ. അല്ലാ, ജീവനോടെ ഞാനങ്ങ് വിഴുങ്ങട്ടെ. ആകാശം ചോദിക്കുന്നു, റബ്ബേ, ഞാനങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴട്ടെ. കടല് ചോദിക്കുന്നു, ഞാൻ കയറി അവനെ നക്കി തുടച്ചു കൊണ്ടുവരട്ടെ. അല്ല ചോദിക്കുന്നു, നിങ്ങളാണോ പടച്ചത്? ഞാനല്ലേ അവരെ പടച്ചത്? എന്നിട്ട് അല്ല പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, അവര് തൗബ ചെയ്താൽ ഞാൻ അവരുടെ ഹബീബ്, തൗബ ചെയ്തില്ലെങ്കിൽ ഞാൻ അവരുടെ തൊബീബ്.
തൗബ ചെയ്താൽ ഹബീബ്, തൗബ ചെയ്തില്ലെങ്കിൽ തൊബീബ്. ഹബീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, അള്ളാ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി എന്ന് പറഞ്ഞ് നമ്മൾ പൊട്ടിക്കരഞ്ഞാൽ അള്ളാ നമ്മുടെ ഹബീബാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടക്കാരനാകും. ഇനി അതല്ല, സമയമായ ഇനി അതല്ല നമ്മൾ എന്ത് ചെയ്യുന്നു? തൗബ ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹു നമ്മുടെ തൊബീബാണ്, ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡോസുകൾ ആദ്യം തരും, നമ്മുടെ രോഗം മാറിയില്ലെങ്കിൽ വലിയ വലിയ ഡോസ് തരും. നമ്മളെ നന്നാക്കാൻ അള്ളാഹു ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തരും, നന്നായില്ലെങ്കിൽ അള്ളാഹു വലുത് തരും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തൊരു കാരണം, ഇൻഷാ അല്ലാ നമുക്ക് പെർമിഷൻ 10:30 വരെ ഉള്ളൂ, നമുക്ക് കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ആ ബക്കറ്റ് ഇൻഷാ അല്ലാ സ്ത്രീകളുടെ